ഉദ്ധരണിയുമൊക്കെ കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ചു. അത് ആണ് പെണ്ണായി മാറുന്നതിനെ പറ്റിയാണ് എന്ന നിങ്ങളുടെ പൊട്ടത്തരം വളരെ കൃത്യമായി ഇവിടെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. ഇമാം ഷാഫി അത് പറഞ്ഞിട്ടില്ല, ആണ് പെണ്ണായി മാറുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആണ് പെണ്ണ് ആണായി മാറിയ ആണിനല്ല, അത് പിന്നെ ആണോ പെണ്ണോ എന്നുള്ളത് ഇവർ വേറെ പറയണം. അങ്ങനെ ഒരു പെണ്ണ് ആണായി മാറിയ പിന്നെ പെണ്ണി തന്നെയാണോ എന്നുള്ളതും അവര് പറയേണ്ടതാണ്. ഇവിടെ വിശദീകരിച്ചു ഇമാം ഷാഫി പറഞ്ഞത്. അതുകൊണ്ട് ഈ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി ഞങ്ങളത് വിശദീകരിച്ചു. ഇമാം നവവി പറഞ്ഞ വാചകം അവസാനം ഞാൻ നേരത്തെ ഉദ്ധരിക്കുകയുണ്ടായി. ഹദീസുകൾ കൊന്നല്ല രണ്ടല്ല, ഒഴുകി 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 വരുന്ന സാഗര സമാനമായ ഹദീസുകൾ ഉണ്ട് എന്ന് എന്നെ എല്ല സുഹൃത്തെ പരിഹസിക്കുന്നത് പറഞ്ഞ ഇമാം നവവിയാണ്. ഇമാം നവവി ാണ് നിങ്ങൾ പുച്ഛിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഹദീസുകൾ അത് സ്വീകരിക്കണം എന്ന് ഇമാം ഷാഫി പറഞ്ഞു. ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി വിശദീകരിച്ചു. ഞങ്ങൾ മറുപടി പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെപ്പോലെ എന്തല്ല ലഅല്ലഹു യഖ്ദുറു എന്ന ഒരു ചോദ്യം ചോദിച്ചിട്ട് അതൊന്ന് വായിച്ച് അതിൻ്റെ പദാനുപദ അർത്ഥം പറയാൻ പോലും ഈ സമയം വരെ കായക്കൊടുക്ക് എന്നല്ല ഏത് ജിന്ന് സഹായിച്ചിട്ടും ഒരാൾക്കും സാധ്യമായിട്ടില്ല. പിന്നെ മൂപ്പര് പറഞ്ഞു പെണ്ണ് ആണായാൽ ആ മൂപ്പര് ചോദിക്കാണ് അപ്പൊ ഉത്തമമാണോ? ഓ മൗലവി ഫർളായാൽ ഉത്തമമെന്ന് പറഞ്ഞുകൂടാ? പറലായ ഉത്തമം എന്ന് പറഞ്ഞില്ല. ഇതാ നൂദിയ ലിസ്സലാത്തി ബിയൗമിൽ ജുമുഅത്തി ഫസ്അൂ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. പിന്നെന്താ? ദാലിക്കും ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. ഫറലായത് ഉത്തമമാവൂല. എന്തിനാ നിങ്ങൾ ഇവിടെ ഒപ്പം ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തൂടെ ജബ്ബാർ മൗലവി? ഈ പോയത്തം പറയാനാണോ അതിനാണോ നിങ്ങൾ വന്നത്? ഇപ്പൊ മൂപ്പര് ചോദിക്കാണെന്ത് ഷാഫി ഇമാമിന്റെ കിതാബ് വെച്ചിട്ട് അതിന്റെ ഹുക്കും പറയണം. പിടിച്ചോ, നിങ്ങൾ നേരത്തെ ചെയ്തതുകൊണ്ട് ഞങ്ങളും അത് തന്നെ പറയുമ്പോ നിങ്ങൾ വായിച്ചില്ലേ ഇബ്നു ഹജറിന്റെ കിതാബ്? നിങ്ങൾ വായിച്ചില്ലേ നബവി ഇമാമിന്റെ കിതാബ്? പിടിച്ചോ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ അവിടുത്തെ പെൺമക്കളോ ഒരാളും പോയില്ല. വലൗ കാന ലഹുന്ന ഫളറുൻ, അവർക്ക് വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പോകുമായിരുന്നു, പക്ഷേ പോയില്ല. ഈ ഇബാറത്തുകളൊക്കെയും ചർച്ച ചെയ്തുകൊണ്ട് അതാ രേഖപ്പെടുത്തുന്നു കേട്ടോ ഇമാം ഇബ്നു ഹജർ വ്യക്തമായി പറയുന്നു. ഫസ്സവാബു, അതുകൊണ്ട് സത്യമായ നിലപാട് അത്തഹ്രീം, ഹറാമാണെന്ന് പറയലാകുന്നു. ഇനി വിധി എന്താണെന്ന് പറയണ്ട. ഷാഫി മദേബിന്റെ ഫുഖഹായിന്റെ ഗ്രന്ഥം നിങ്ങളാ എടുത്തത്, ഞങ്ങൾ ഷാഫി മദേബ് നിങ്ങൾ പഠിപ്പിച്ചു തരാ ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു ഈ കാലത്ത് ഹറാമാണെന്ന് പറയണമെന്ന് ഇമാം ഇബ്നു ഹജർ ഷാഫി ഇമാമിന്റെ കിതാബ് പഠിച്ചിട്ടാണ് പറയുന്നത്, കായക്കൊടിയെ പോലെയല്ല. അതുകൊണ്ട് വിധി പറഞ്ഞു കഴിഞ്ഞു. ഷാഫി ഇമാമിന്റെ കിതാബ് അടക്കം എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഇമാമുനാ ഇബ്നു ഹജറുൽ ഹൈതമി അവിടുന്ന് പറയുന്നത്. ഇനി വിധി അന്വേഷിച്ച് നടക്കണ്ട. പിന്നെ കാന്തപുരം ഉസ്താദ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരാൾ ഇമാമ് നിൽക്കുന്നു മുഴുവൻ പെണ്ണുങ്ങൾ അവിടെ ജുമ നടക്കുന്നു ഇല്ല നിങ്ങളുടെ അഭിപ്രായം? പറ്റൂല. ഏതുപോലെ ഒരു ഇമാമ് ബാക്കിൽ മൊത്തം ഭ്രാന്തന്മാർ? പറ്റുമോ? പറ്റൂല. അപ്പൊ നിങ്ങൾക്കും അറിയത്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പെണ്ണിനെ കൊണ്ട് ജുമ സാധുവാകൂല, സ്വഹിയാകൂല. അതാ കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അത് ഓതി പഠിച്ചോ മൗലവി, ഇനി കേട്ടോളൂ. ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് പറയണ്ട. ഷാഫി ഇമാമിന്റെ കിതാബ് കണ്ടാളാണ് ഇബ്നു ഹജർ ഹൈതമി. ഷാഫി ഇമാം എന്ന് പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫളുൻ, വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ അവര് അവര് കൽപ്പിക്കുമായിരുന്നു, പക്ഷേ കൽപ്പിച്ചില്ല. ആ സ്ത്രീകൾക്ക് അനുവാദവും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവരെ തടയണമെന്നും അത് ഈ കാലത്ത് ഹറാമാണെന്നും ആരാ പറഞ്ഞത്? ഇമാമുന ഷാഫി. പക്ഷേ നിങ്ങൾ എന്താ പറഞ്ഞത്? പെണ്ണ് പള്ളിയിൽ പോയില്ലെങ്കിൽ അവള് കാഫിറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ വാദമുണ്ടോ മൗലവി? നിർബന്ധമാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നിർബന്ധമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾ ആരോടാ കളിക്കുന്നത്? ആരോടാ കളിക്കുന്നത്? നിർബന്ധമാണോ? പിന്നെ കായക്കൊടിയുടെ പെണ്ണ് എന്തെങ്കിലും ആണായി എന്ന് വെക്കുക, കൊണ്ടുപോയിക്കോളി, ഞങ്ങൾക്ക് പ്രശ്നമല്ല, കൊണ്ടുപോയിക്കോ. അത് അവളെ ചർച്ചാ വിഷയം. ഓന്റെ ജബ്ബാർ മോലെ ഒന്ന് ഇരുന്ന് പറത്തു കൊടുത്തൂടെ നിങ്ങൾക്ക് ഇതൊക്കെ. ഈ പോയത്തം പറയാനെ കേട്ട് കൊടുത്ത്.
പെണ്ണെ ആണായാൽ ഓൽക്ക് ഉത്തമം, ഉത്തമം എന്ന് പറഞ്ഞാൽ നിർബന്ധമായി പെടും, എന്താ അതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഹുക്കും ഇമാം ഷാഫിഈ, ആ ഷാഫിഈ ഇമാമിന്റെ മദ്ഹബ് പഠിച്ച ഇമാമിങ്ങൾ പറഞ്ഞു ഇനി തുഹ്ഫവാണോ, തുഹ്ഫവാണോ, നിങ്ങളെ ഷൗക്കാനിയുടെ ഇബാറത്തുവാണോ, ഞങ്ങൾ വായിച്ചു തരാം. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഷാഫിഈ മദ്ഹബിലേക്ക് നിങ്ങളാണ് കൊണ്ടുപോയിപ്പിച്ചത്, നിങ്ങൾ നേരത്തെ വായിച്ചതിന് മറുപടിയാണിത്. പിടിച്ചോ, നിങ്ങൾ ഷാഫിഈ ഇമാമിന്റെ കിതാബ് മാത്രം വായിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ തെളിയിക്കുമായിരുന്നു, പക്ഷേ നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നത്. പിടിച്ചോ, പിടിച്ചോ. ഇമാം ഇബ്നു ഹജർ രേഖപ്പെടുത്തുന്നു, ലാ യതവഖഫു ഫീ മൻഹിന്ന, പെണ്ണിനെ തടയണമെന്നതിൽ സംശയിക്കുകയില്ല, ഇല്ല ഒബിയുൻ ജാഹിലുൻ, വിഡ്ഢികളല്ലാതെ. അപ്പൊ ഇമാം ഷാഫിഈന്റെ കിതാബ് ഏതായാലും ഇല്ല. ഇമാം ഷാഫിഈന്റെ കിതാബ് ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഇമാം ഷാഫിഈയുടെ കിതാബ് ഉണ്ടോന്നാ. എന്താ ചോദിക്കാൻ കാരണം? ഇമാം ഷാഫിഈ പറഞ്ഞത് എന്റെ വിഷയ അവതരണം മുതൽ ആവർത്തിച്ച് ഞാൻ ഇവിടെ കേൾപ്പിച്ചു. എന്താ ഞാൻ പറഞ്ഞത്? വഹിബ്ബു ശുഹൂദ നിസാഇ ലജായിസ് വഗൈറു റവാത്തിൽ ഹയ്യത്തി സ്സലാത്ത വലായാദ വഗൈറു ശുഹൂദിഹിന്ന ലായാദ അശദ്ദു ഇസ്തിഹബാബം മിന്നി ലിശുഹൂദിഹിന്ന ഗൈറഹ മിന സ്സലവാത്തിൽ മക്തൂബാത്ത്. പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം, മറ്റു നിസ്കാരങ്ങൾക്ക് പോകുന്നത് ഇഷ്ടം. ഇതാ ഇമാം ഷാഫിഈ പറഞ്ഞത്. അപ്പൊ ഇമാം ഷാഫിഈയുടെ കിതാബ് ഇല്ല, പിന്നാരാ പിന്നുള്ളത്? ഫതാവയിലുണ്ട് എന്നാണ്. എന്നാ ഫതാവയിൽ എന്താ ഉള്ളത്? ഞാൻ പറയുന്നതല്ല, ആരാ പറയുന്നതറിയോ? കാന്തപുരത്തിന്റെ പരമ്പര കേട്ടോളൂ നിങ്ങൾ. കാന്തപുരം, കാന്തപുരത്തിന്റെ ഉസ്താദ് സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ഉസ്താദ് അബൂ ഉസാമ സദഖത്തുള്ള മുസ്ലിയാർ, ആ സദഖത്തുള്ള മുസ്ലിയാർ പറയുന്നു, മുജാഹിദികൾ പറഞ്ഞിട്ട് കിതാബ് അറിയില്ല അർത്ഥമറിയില്ല എന്ന് പറയണ്ട കേട്ടോ. പല ഇമാമിങ്ങളുടെയും പ്രസ്താവനകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ജമാഅത്തിന് പോകൽ കറാഹത്താണെന്നും തെറ്റായ കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഹറാമാണെന്നും സ്ഥിരപ്പെടുത്തിയ ശേഷമാണ് ഇതത്രേ നമ്മുടെ മദ്ഹബിന്റെ സംക്ഷിപ്തം എന്ന് ഫത്താവയിൽ ഇബ്നു ഹജർ പ്രസ്താവിച്ചത്. സ്ത്രീകൾ പുരുഷന്മാരോടുകൂടെയുള്ള ജുമാ ജമാഅത്ത് മുതലായവയിൽ പങ്കെടുക്കൽ ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയുകയും അതുകൊണ്ട് ഫത്വ നൽകുകയുമാണ് സത്യം എന്നത് ഇബ്നു ഹജറിന്റെ പ്രസ്താവനയല്ല. ഇബ്നു ഹജറിന്റെ പ്രസ്താവനയല്ല. എന്താ ചെങ്ങായിമാരെ, ഇബ്നു ഹജറിന്റെ പ്രസ്താവനയല്ല. എന്നിട്ടോ എന്താ ചെയ്യാ? ഞാനതാ ഒന്ന് നിർത്തി, എനിക്കറിയാം നിങ്ങൾ എണീക്കുന്നു, നിങ്ങൾ എണീകട്ടെ, നീ എടുത്തിട്ട് നിർത്തിയത് കേട്ടോ. ഇനി ഇബ്നു ഹജറിന്റെ പ്രസ്താവനയല്ല, മറ്റൊരാളുടെ വാക്ക് ഉദ്ധരിച്ചതിന്റെ അവസാന ഭാഗമാണത്. അതും തന്നെ തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുമാണ് ഫതാവൽ കുബറ നോക്കിയവർക്ക്, ആരോ പറഞ്ഞെടുത്തിട്ട് കൊണ്ടുവന്നിരിക്കല്ല, ഫതാവൽ കുബറ നോക്കിയവർക്ക് അക്കാര്യം വ്യക്തമാക്കുന്നതാണ്. പ്രസ്തുത ആളുടെ വാക്ക് അവസാനിച്ചുവെന്ന് കുറിക്കാൻ ഇബ്നു ഹജർ നൽകിയ ചിഹ്നം ചോദ്യകർത്താവിന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതിനാൽ, കഴിവില്ലാത്തതിനാൽ ചോദ്യകർത്താവ് കഴിവുള്ള ചില ആളുകൾ അതെന്നെ വിട്ടിയറിഞ്ഞു, അത് ചില ബുക്കിലൊക്കെ കുത്തിട്ട് വെച്ചിരിക്കുകയാണ് അത് ഒഴിവാക്കിയിട്ട്, പിരട് കഴിവില്ലാത്തതിനാൽ അതിനെ ഇബ്നു ഹജറിന്റെ പിരടിയിൽ വെച്ച് കെട്ടിയതോ അതോ ഇപ്രകാരം അടർത്തിയെടുത്തുകൊണ്ട് ചില ദിനപത്രങ്ങളിൽ വന്ന ആധുനികരുടെ ലേഖനത്തെ ചോദ്യകർത്താവ് അനുകരിച്ചതോ എന്തോ. ആകയാൽ യുവതികളെ പോലുള്ളവർ ജമാഅത്തിൽ പങ്കുചേരൽ സ്വന്തം നോക്കുന്നതായാൽ കറാഹത്ത് എന്നേ ഇതിൽ പറയുന്നുള്ളൂ, വിശദീകരിക്കുകയാണ് അദ്ദേഹം. അപ്പോ എന്താ ഈ കാര്യം? ഇമാം ഷാഫിഈയുടെ കിതാബ് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു പിന്നെന്താ ഇവിടെ ആണ് പെണ്ണായാൽ നിർബന്ധത്തിന് ഉത്തമം എന്ന് പറഞ്ഞൂടേനാ, അങ്ങനെ ഉത്തമമുള്ള കാര്യമാണോ ഒഹിബു? അങ്ങനെ നിർബന്ധമുള്ള ഒരു കാര്യത്തെ പറ്റിയാണോ ഒഹിബു? എന്തിനെ പറ്റിയാ ഇമാം ഷാഫി പറഞ്ഞത്? എന്തിനെ പറ്റിയാ ഇത്യാനുഹ ഖൈറുല്ലഹു എന്ന് പറഞ്ഞ ഇമാം ഷാഫി? വഹാകദാ ഉഹിബ്ബു ലിമൻ ഹലറ ജുമഅത്ത മിൻ അബദിൻ വസബീൻ എന്ന് പറഞ്ഞ മര്യാദ വിശദീകരിച്ചത് ആർക്കാ? ഈ ആണായി മാറിയ പെണ്ണിനാണോ അതല്ല പെണ്ണിന് തന്നെയാണോ? എന്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് പറ്റിപ്പോയി, നിങ്ങൾ ഇങ്ങനെ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടും എന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? നിങ്ങൾ വിചാരിച്ചു ഇമാം ഷാഫിയുടെ കിതാബിൽ നിന്ന് അനുകൂലമായി നിങ്ങൾക്ക് തെളിവുണ്ടെന്ന്. കാരണം ഇന്നേ വരെ ഇമാം ഷാഫിയുടെ കിതാബ് നിങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു തെളിവുണ്ടെന്ന്. പഠിച്ച ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അന്നേ ഞാൻ പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കഴിയില്ല.
നിങ്ങൾ പഠിച്ചത് എന്താണ് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രം ഞങ്ങൾ ഈ സമയത്ത് അതിനെ കുറിച്ച് പറയാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, എന്താണ് സ്വതക്കത്തുള്ള ഉസ്താദ് പറഞ്ഞത്? അതും മനസ്സിലായിട്ടില്ല, അതും തിരിഞ്ഞിട്ടില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ പരിഭാഷയായി വന്നതല്ല. ഇമാം ഇബ്നു ഹജറിന്റെ കിതാബ് എന്താ സ്വതക്കത്തുള്ള ഉസ്താദ് പറഞ്ഞതെന്നറിയോ? അത് ഇബ്നു ഹജറിന്റെ വാക്കല്ല, പക്ഷേ ആ ഇബ്നു ഹജർ പറഞ്ഞ ഉടനെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല, അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മദ്ഹബ്, ഇതാണ് നമ്മുടെ മദ്ഹബ്. ഹറാമാണെന്ന് പറയലാണ് നമ്മുടെ മദ്ഹബ്. അതുകൊണ്ട് ഞാൻ ഈ കിതാബ് മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ്, നിങ്ങളൊന്ന് പറയണം, പറയണം ഇതിൽ ഉണ്ടോ ഇല്ലേ കായക്കൊടി, അർത്ഥം പറയിക്കണം. ഇതാ കൊടുക്കൂ, നിങ്ങൾ സ്വീകരിക്കണം, എന്നിട്ട് പറയണം. ഇത് തെളിയിച്ചിട്ട് ബാക്കി കാര്യം സദഖത്തുള്ള പുസ്തകം, ആ പുസ്തകം അവിടെ വെച്ചിട്ട്, ആ പുസ്തകം അവിടെ വെച്ചിട്ട് കിതാബ് എടുത്ത് അർത്ഥം വെക്കണം മൗലവി, കിതാബ് എടുത്ത് അർത്ഥം വെക്കണം. കിഫായത്തുൽ അഖിയാറിന്റെ കൗല് കഴിഞ്ഞ ഉടനെ പറഞ്ഞു വഹാദാ ഹാസിൽ മദ്ഹബിന, അർത്ഥം വെക്ക, അർത്ഥം വെക്ക, പരിശോധിക്കട്ടെ, പരിശോധിക്കട്ടെ. ഇന്ന് ബാക്കി കാര്യം എല്ലാവരും എല്ലാവരും അത് ഫതാവൽ കുബറയിലെ ഹറാമാണെന്നുണ്ട് എന്ന് ഞങ്ങൾ ഇല്ലാന്ന് ഇയാള് ഇപ്പൊ ഏതായാലും കറാത്ത എന്നുള്ളവർത്ത് എത്തുന്നുണ്ട്. അൽഹംദുലില്ല, പോകുമ്പോഴേക്ക് ഞങ്ങൾ ഹറാമാക്കി കാണിച്ചു തരാം. വെക്ക്, അർത്ഥം വെക്ക്, അർത്ഥം വെക്ക്, കിതാബ് വായിച്ച് അർത്ഥം വെക്കണം. ഒരൊറ്റ മൗലവിയെ ഞങ്ങൾ വിടൂല. അർത്ഥം വെക്ക്, അർത്ഥം വെക്കട്ടെ. ആ മധ്യസ്ഥന്റെ അടുത്ത് കൊടുത്തപ്പോ സ്വീകരിക്കുന്നില്ല, സ്വീകരിക്കൂല നിങ്ങള്. ഞാൻ ഫതാവൽ കുബറ കയ്യിൽ തരാ, ഇത് കിഫായത്തുൽ അഖിയാറിന്റെ മാത്രം വാക്കല്ല, വഹാദാ ഹാസിലു മദ്ഹബിനാ, ഇത് ഷാഫി മദ്ഹബിന്റെ രത്ന ചുരുക്കമാകുന്നു. കിതാബ് വായിച്ച് അർത്ഥം പറയണം. നിങ്ങളെ മലയാളമോ, നിങ്ങളെ മലയാളമോ, അടിക്കാട് നിങ്ങളെ മലയാളമോ, ആ മലയാളം മുജാഹിദ് സെന്ററിൽ വെച്ചാൽ മതി. അതാ നിങ്ങക്ക് പറ്റിയത്, നിങ്ങക്ക് ലാലി അറിഞ്ഞൂടാ, നിങ്ങക്ക് ഒന്നും അറിഞ്ഞൂടാ, അറിയൂല എന്നുള്ളത് പറഞ്ഞുകൂടാ. ഞങ്ങൾ പറയുന്നു കിതാബാണ് ഇത്, നിങ്ങളെ മലയാളം അവിടെ വെക്ക്. ഇതിലിതാ പറയുന്നു വഹാദാ ഹാസിലു മദ്ഹബിന, ഹറാമാണെന്നതാണ് ഷാഫിഈ മദ്ഹബിന്റെ രത്ന ചുരുക്കം. അത് മാത്രമാണ് ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ പറയുന്നത്. ധൈര്യമുണ്ടോ ഇതൊന്ന് വായിക്കാൻ? ഞങ്ങൾ മലയാളമല്ല വായിക്കുന്നത്, നിങ്ങൾ കുറെ പുസ്തകം എടുത്തുകൊണ്ടുവരും, അതാ ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ മലയാളം വായിക്കുന്നു, ഞങ്ങൾ അറബി വായിക്കുന്നു. ജനങ്ങളെ പഠിച്ചോ, ഷാഫിഈ ഇമാമിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ വായിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ തന്നെയാണ് ഷാഫി മദ്ഹബിലേക്ക് പോയത്. അതുകൊണ്ട് പഠിച്ചോ വഹാദാ ഹാസിലു മദ്ഹബിന. ഷാഫി ഇമാം പറഞ്ഞത് എന്താ? വലൗ കാന ലഹുന്ന ഫളുൻ, വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ സമ്മതം കൊടുക്കുമായിരുന്നു. അതൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇതാ തടയണമെന്ന് തന്നെയാണ് നിയമം, അതിലൊരു വിഡ്ഡിയല്ലാതെ സംശയിക്കുകയില്ല. ഇത് കിഫായത്തുൽ ഖിയാർ മാത്രം പറഞ്ഞതല്ല, വഹാദാ ഹാസിലു മദ്ഹബിന, ഇതാണ് ഷാഫിഈ മദ്ഹബെന്ന് ഇമാം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മലയാള പുസ്തകം അവിടെ വെച്ചിട്ട് ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് പരമ്പരയൊക്കെ ശരിക്കും ഒന്ന് പഠിപ്പിച്ചു തരും. ഏതായാലും ഞങ്ങൾക്ക് പരമ്പര ഉണ്ട്, നിങ്ങൾക്ക് ഇല്ല എന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ആ ഇരിക്കട്ടെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് വായിച്ചർത്ഥം വെക്ക്. ഇത് കളിയല്ല, ഈ കിതാബ് ഞാൻ ഇവിടെ തന്നെ വെക്കുന്നു. കായക്കൊടി, ഇത് ധൈര്യമുണ്ടെങ്കിൽ ഈ ഇബാറത്തൊന്ന് തെറ്റുകൂടാതെ വായിക്കുമോ? ഇത് സംവാദമാണ്, ചായ കുടിക്കലല്ല, ആ ആസനത്തിലൂതലുമല്ല. പിടിച്ചോ, ഇത് വാദപ്രതിവാദമാണ്. മലയാള ബുക്കായിട്ട് വന്നാൽ ഇവിടെ നടക്കുന്ന മനസ്സിലാക്കിയത്? പിന്നെ ഒതായൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ? വെറുതെ അതൊക്കെ നിങ്ങൾ എടുത്തിട്ടാൽ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് മൂക്കുപൊത്തി ഓടേണ്ടി വരും. ആവശ്യമില്ലാത്ത പണിയിലേക്ക് പോകരുത്. ഞാൻ പറയുന്നത് ഇതായത് വായിക്ക്. ഞങ്ങൾ പറയുന്നു ഫതാവൽ കുബറയിൽ അങ്ങനെയുണ്ട്, പെണ്ണിനെ പള്ളിയിൽ നിന്ന് തടയണമെന്നുണ്ട്. ഞങ്ങൾ പറയുന്നു, കൃത്യമായി ഞങ്ങൾ വായിക്കാം, നിങ്ങളില്ലാന്ന് നിഷേധിക്ക്. ഇവിടെ വ്യവസ്ഥയിലുണ്ട്, എന്തെന്നറിയോ? കിതാബ് ആവശ്യപ്പെട്ടാൽ, തെളിവ് പറഞ്ഞത് ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കണം. ഞങ്ങളതാ ഇവിടെ കാണിച്ചു, ഇത് നിങ്ങൾ വായിക്കണം, വായിക്കണം, വായിക്കാൻ നിങ്ങളെ വിടൂല. ഇത്ര മുജാഹിദ് പ്രവർത്തകന്മാർ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക, മുജാഹിദ് വളണ്ടിയർമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക. അവരുടെ പ്രവർത്തകന്മാർ, ഇതെന്റെ സമയമല്ലേ? ഹനീഫ് അതിന്റെ സമയം തുടങ്ങുന്നുള്ളൂ, ഒരു മിനിറ്റ്. രണ്ട് വിഭാഗം പ്രവർത്തകർ രണ്ട് ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾ സംസാരിക്കുക, പറയുകയൊക്കെ ചെയ്യുക. ഇവിടെ ഡിസ്റ്റർബ് ആവാത്ത രൂപത്തിൽ സംസാരിക്കുക. അല്ലാതെ അവിടെ നിങ്ങൾ പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങൾ തമ്മിലല്ല പറഞ്ഞത്, ഇവിടെ ഡിസ്റ്റർബ് ആവാത്ത രൂപത്തിൽ എന്തെങ്കിലും കഥ പറയേണ്ട, അങ്ങനെ പറഞ്ഞോളൂ. അല്ലാതെ ഇങ്ങനെ ഈ ഒരു പെരുമാറ്റം നല്ലതല്ല. ഇവിടെ ഇത്രയും സമയം വളരെ ക്ലിയറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹകരിക്കുക എല്ലാ പ്രവർത്തകരും, എല്ലാ മുജാഹിദ് സുന്നി പ്രവർത്തകർ മുഴുവനും. അതുകൊണ്ട് വളണ്ടിയേഴ്സ്, രണ്ട് വിഭാഗം വളണ്ടിയേഴ്സും ശ്രദ്ധിക്കുക, രണ്ട് പക്ഷത്തുള്ള ആളുകളെയും.
പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലീസ് സൈലൻസ് പ്ലീസ്. സദസ്സിൻ്റെ മാന്യത നാം കളഞ്ഞുകുളിക്കരുത്. ഓക്കെ, ഹനീഫ് മൗലവി തുടങ്ങുന്നു. നിങ്ങൾക്ക് പരമ്പരയില്ല, ഞങ്ങൾക്ക് പരമ്പരയുണ്ട്. എന്ത് കാര്യമാണുള്ളത്? അതാ തോട്ടക്ക് വലിച്ചെറിയാൻ പറഞ്ഞത്, ആ പരമ്പര. സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞ അർത്ഥം ഞാൻ വായിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? അങ്ങൾ മലയാളം കിതാബ് വായിച്ച അർത്ഥം പറയണം. ഞാൻ വായിച്ചു പറഞ്ഞ തെറ്റുന്നുള്ള തെറ്റി 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 എന്ന് പറയുന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ വായിച്ചിട്ട് അത് പറയണ്ട. സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞ അർത്ഥം പറഞ്ഞത് അപ്പൊ പറഞ്ഞു വലിച്ചെറിയാൻ. എന്നാ ഇതാ വലിച്ചെറിയുന്നു. സദഖത്തുള്ള നിങ്ങളുടെ പരമ്പര, നിങ്ങളുടെ പരമ്പര. കാന്തപുരത്തിന്റെ ഉസ്താദ് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിന്റെ ഉപ്പും ചോറും അത് തിന്ന് വളരുന്ന നിങ്ങൾ ആ പരമ്പര വലിച്ചെറിയാൻ പറയുന്നതല്ലേ? ഇനിയോ കേൾക്കണോ നിങ്ങൾക്ക്? ഫത്താവ അവിടെയും തീരുന്നില്ല. എന്താ ഫത്താവയിലുള്ളത്? ഞാൻ അർത്ഥം പറഞ്ഞിട്ട് തെറ്റി എന്ന് പറയണ്ട. നേരത്തെ പറഞ്ഞില്ലേ ഷാഫി സലാഹി പറഞ്ഞു തെറ്റി? ഇതാ നിങ്ങൾ തന്നെ പറയുന്നു, സുന്നികൾ തന്നെ പറയുന്നു, സംസ്ഥാനക്കാര് പറയുന്നു. എന്താ ഉള്ളത്? സ്ത്രീജമായത്തെ ഹറാമാണ്ട് നിരുപാധികം വിധി കൽപ്പിക്കാൻ ആധുനിക സമസ്തക്കാർ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തുരുപ്പിശീട്ടാണ് ഫത്താവൽ കുബ്രയിലെ സുപ്രസിദ്ധ ഫത്വ. നാലഞ്ച് സുദീർഘ പേജുകൾ നിറയെ വിശദീകരിച്ചു കൊണ്ടുള്ള ആ ഫത്വയിലെ ചില ഉദ്ധരണികൾ ആര് പറഞ്ഞുവെന്നോ എന്താണ് ആശയമെന്നോ നോക്കാതെ അടർത്തിയെടുത്ത് ഉദ്ധരിക്കുകയാണ് ഇവരുടെ പതിവ്. യഥാർത്ഥത്തിൽ പ്രസ്തുത ഫത്വ ജമായത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതിനെ കുറിച്ച് അല്ല എന്നാണ് പറയുന്നത്. ഇനിയും കേട്ടോ, എന്നിട്ട് ഈ ഫത്വ എഴുതി കൊടുക്കാണ്. ഈ വീണ്ടും നോക്കൂ നിങ്ങൾ, ഈ ഫത്വ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഇതാണ് സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം. ഈ സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഇതിലെവിടെയും ജുമാ ജമാഅത്തുകളുടെ കാര്യം മാത്രം പരാമർശിക്കുന്നില്ല, മറിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുന്ന കാര്യമാണ് പരാമർശ വിഷയം. ഇത് പക്ഷേ തന്നിട്ടപ്രകാരം സ്ത്രീ ജുമാ ജമാഅത്തിന്റെ കാര്യമാക്കി തെറ്റിദ്ധരിക്കുകയോ അഥവാ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയോ ാണ് ആധുനിക സമസ്തക്കാർ ചെയ്യുന്നത്. രണ്ടാണെങ്കിലും അപരാധം തന്നെ. അപരാധം ചെയ്യാനായി ജനിച്ചവരെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്ത് പറയാൻ? ഇനിയോ ഒതായി ഇതാണ്, ഒതായിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഇപ്പുറത്തിരിക്കുന്ന നൌഷാദമുണ്ട കുട്ടീനോട് ചോദിച്ചാൽ മതി. അപ്പൊ മൂപ്പര് പറഞ്ഞു തരും. അന്ത് പറയാം. പള്ളി പോലെ മാത്രല്ല, മദ്രസിന്റെ അടുത്ത് പള്ളി ഉണ്ടാക്കാൻ പറ്റൂല. ഫിത്തനുണ്ടായിട്ടുണ്ട്. നൌഷാദമുണ്ട കുട്ടിയോട് മുപ്പരിപ്പൊ എന്റെ നാട്ടിലെ ഖത്തീബായിരുന്നു, ഇപ്പോഴവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് നാട്ടിലുള്ള വിഷയങ്ങളൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം വേണമെങ്കിൽ വിശദീകരിച്ചോട്ടെ. അവരുടെ പള്ളിയിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പള്ളിയുടെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ എ പി വിഭാഗത്തിന്റെ മദ്രസയിൽ നിന്ന് ഒരധ്യാപകനെ പുറത്താക്കി. ഇനി അതിന് വലിയ സങ്കടം ഉണ്ടോ? ഇതാ പത്രം, കാസർഗോഡ് നിന്നിറങ്ങുന്ന പത്രങ്ങൾ പുറത്തിറങ്ങുന്നത് എന്തും പറഞ്ഞിട്ടാണെന്നറിയോ? മദ്രസകളും പള്ളികളും കേന്ദ്രീകരിച്ചുള്ള പീഡനം കാന്തപുരം സുന്നി വിഭാഗത്തിന് തലവേദനയാകുന്നു. ലേറ്റസ്റ്റാ ഓരോതായി പള്ളി. ഞങ്ങൾ പറയുന്നു ആ ജാതിയൊക്കെ വായിക്കൽ നിർത്തിക്കോ. എത്ര വേണം? നിങ്ങൾ എന്തിനാ ഇതൊക്കെ വലിച്ചു കൊണ്ടുവന്നത്? ഇതുവരെ നിങ്ങളിവിടെ ബാക്കവിയെ പറ്റി പറഞ്ഞു, ഷാഫി സലാഹിയെ പറ്റി പറഞ്ഞു, ജബ്ബാർ മൗലവിയെ പറ്റി പറഞ്ഞു. ഞങ്ങൾ പ്രകോപിതരായിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാകുന്നത്? സിഗ്നൽ കിട്ടിത്തുടങ്ങിയല്ലേ? ഇനി ഇതെന്ത് കലക്കണം എന്ന സിഗ്നൽ കിട്ടിത്തുടങ്ങിയല്ലേ? എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. പെരുന്നാൾ ജമാഅത്ത് പോലെയുള്ള ഈ നമസ്കാരങ്ങൾക്ക്, പള്ളികളിലുള്ള ജമാഅത്തുകൾക്ക് സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ച് ഇമാം ഷാഫിയുടെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ എന്താണ് അതിന്റെ വിധി? എന്ത് ഷാഫിയുടെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? പാവ മനസ്സുമായി ഒരു കിതാബ് വായിക്കാൻ വേണ്ടി കൊടുത്തു, പക്ഷെ വായിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയത്. എവിടെ കിതാബ് വായിക്കണം? ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് എന്ത് പറഞ്ഞു? അത് ചെയ്യാൻ വന്നത് ഇൻഷാ അല്ലാ അത് ഞങ്ങളും സംസ്ഥാനകാരും കൂടി നടത്തിക്കോളാ. ഇത് ഞങ്ങളും വഹാബികളും തമ്മിലുള്ള വാദപ്രതിവാദമാണ്. അവിടെയാണ് മറുപടി പറയേണ്ടത്. വഹാദാ ഹാസിലു മദ്ഹബിന, നമ്മുടെ മദ്ഹബ് പറയുന്നത് ഹറാം തന്നെ. ഇനി അതിന് സംശയിക്കണ്ട, ഹറാം തന്നെയാണ് ആരാ പറയുന്നത്?
ഇതാണ് ഞങ്ങളുടെ മദ്ഹബ്. ഇമാം ഇബ്നു ഹജർ പറയുന്നു, ഞാൻ ചോദിക്കട്ടെ, ഈ ഇബാറത്തൊന്ന് തെറ്റുകൂടാതെ വായിക്കാൻ കായക്കൊടിക്കാകുമോ? ആ പിന്നെ നൌഷാ സഖാബി മുണ്ടക്കുറ്റി, അപ്പുറത്ത് ഷാഫി സലായിണ്ട്, ഇപ്പുറത്താരുണ്ട്, നമ്മളെ ഖാദർ ഭായി ഉണ്ട്. ഞങ്ങൾ പറയിപ്പിക്കണ്ട, ഷാഫി സലായിയുടെ അടുത്ത സുഹൃത്തിലെ കെ എം പി മേപ്പയൂര്, എന്താ സംഭവിച്ചത്? സ്വന്തം ഭാര്യയുടെ അനുജത്തി ഞങ്ങൾ പറയണോ? ആ അതൊന്നും വെറുതെ പറയണ്ട. ഞങ്ങളെ നിങ്ങളെ ഏതെങ്കിലും പത്രത്തിൽ എവിടെയെങ്കിലും എഴുതിയത് അത് ഞങ്ങൾക്ക് തെളിവല്ല, അത് മുജാഹിദ് സെന്ററിൽ കൊണ്ടുപോയി വായിച്ചോ, അത് ഞങ്ങളോട് പറയണം. ഇപ്പൊ അതൊന്നല്ല, വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ കൽപ്പിക്കുമായിരുന്നു. എന്താ പറഞ്ഞത്? വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ കൽപ്പിച്ചില്ല. ഇമാമുന ഷാഫി, ആ ഇമാമുന ഷാഫിയുടെ മദ്ഹബ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ പറഞ്ഞു, ഫസ്സവാബു, കായക്കൊടി ഈ കിതാബ് വായിക്കാനെങ്കിലും ധൈര്യം കാണിക്കണം. ഞങ്ങൾ ചോദിക്കുന്നു, ഈ കിതാബ് ഒന്ന് വായിച്ചു തരുമോ? എന്താ ഇതിലുള്ളത്? ഹറാമാണ്. കാന്തപുരം മാത്രം പറഞ്ഞതാണോ ഇത്? അല്ല, മഹാനായ ഇബ്നു ഹജർ ഇമാം ഷാഫി പറഞ്ഞതും ഇമാം നബവി പറഞ്ഞതും ഇമാം റാഫി പറഞ്ഞതും എല്ലാം കണ്ട ഇബ്നു ഹജർ പറയുന്നു, ഹറാമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കിതാബ് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് വാങ്ങിയില്ല, അനസ് മൗലവി കൊണ്ടു കൊടുത്തു, സ്വീകരിച്ചില്ല. നിങ്ങൾ മലയാളം അവിടെ വെക്ക്, നിന്റെ മലയാളം അവിടെ വെച്ച് വായിക്ക് കിതാബ്. നിങ്ങൾക്ക് കഴിയൂല. കാരണം എന്തുകൊണ്ട്? നിങ്ങൾക്ക് എന്ത് അറബി? നിങ്ങൾക്ക് എന്ത് ഇബാരത്ത്? അതും ഒക്കെ മലയാളം. അതാണ് നിങ്ങൾക്ക് പറ്റിയ ആകെ കുഴപ്പം. നിങ്ങളെല്ലാം നോക്കും, മലയാള പരിഭാഷ ഉണ്ടോ, പുസ്തകം ഉണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ തോതിപ്പടിച്ചു. ഇതിൽ കൃത്യമായി പറഞ്ഞു, വഹാദാ ഹാസിലു മദ്ഹബിന. പിന്നെ ഞങ്ങളുടെ പരമ്പര ഏതായാലും നിങ്ങൾക്ക് പരമ്പര പറയാൻ തന്നെ ഇല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. കാരണം ഇവിടെ നിങ്ങൾ പോയാൽ ഇബ്നു തൈമിയ പിന്നെ അവിടുന്നിട്ടില്ല, അവിടുന്നില്ല, കഴിഞ്ഞു അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമ് പറഞ്ഞത് ഒരു ശ്രേഷ്ഠതയും ഇല്ല. അത് വിശദീകരിച്ച് ഇമാം ഇബ്നു ഹജർ പറഞ്ഞു, അതേ ഹറാമാണെന്ന് ആണ് തന്നെയാണ് അതിന്റെ അർത്ഥം. പിന്നെ നിങ്ങൾ വായിച്ച ഇബാറത്തോ, അത് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്കുന്നതിലുണ്ടോ? നിങ്ങൾ പള്ളിയിലേക്കാ പെരുന്നാൾ നിസ്കാരത്തിന് പോകല്? എന്താ പോയത്തം പറയുന്നത്? അതിലില്ല. എന്തൊക്കെയോ വിളിച്ചു പറയാ, പള്ളി എന്ന വാക്ക് പോലും ഇല്ലാത്ത ഇബാറത്ത് വായിച്ചിട്ടാണോ? വാദപ്രതിവാദ വ്യവസ്ഥ എഴുതുമ്പോ നോക്കണം, അതിൽ പള്ളികളിലേക്ക് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അതും ഇല്ല, ഒന്നുമില്ല. നിങ്ങളെ സമയത്ത് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല, ലഹു യഖ്ദുറിന്റെ മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ഞങ്ങൾ ഹുക്കുമ് പറഞ്ഞപ്പോ മിണ്ടണില്ല. ഹറാമ് തന്നെ. ഇനി സംശയിക്കണ്ട, ആരാ പറഞ്ഞത്? ഇമാം ഇബ്നു ഹജർ സ്വന്തം പറഞ്ഞതല്ല. വഹാദാ ഹാസിലു മദ്ഹബിന, ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ ചുരുക്കം. നമ്മുടെ മദ്ഹബ് എന്നതിൽ ആദ്യമായി പെടുന്നത് ഇമാമുന ഷാഫി പിടിച്ചോ. അപ്പൊ ഇമാമുന ഷാഫി അടക്കം എല്ലാരും പറഞ്ഞു, ഹറാമാണ്. ഫിത്നയുണ്ടാകുമ്പോ ഈ കാലത്ത് ഫിത്ന ഉറപ്പാണ്, അതുകൊണ്ട് ഹറാമാണെന്ന് പറഞ്ഞു. ഒരു തർക്കവും അതിൽ വേണ്ട. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത്, വലൗ കാന ലഹുന്ന ഫളുൻ, വല്ല ഫളും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ തടയുമായിരുന്നു, പക്ഷേ ഫളില്ല, ശ്രേഷ്ഠതയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സലഫുകളോ പള്ളിയിലേക്ക് പോകാൻ സമ്മതം കൊടുക്കാത്തത്. അപ്പൊ നിങ്ങൾ പേരും സലഫികൾ, പക്ഷേ നിങ്ങളെ കയ്യിൽ അതില്ല. അനസ് മൗലവി പറഞ്ഞ പോലെ ബോർഡ് വെച്ചു, സാധനമല്ല. അതാണ് ശരി. അപ്പൊ കിതാബില്ല, ഇമാം ഷാഫിയുടെ കിതാബില്ല, ഇമാം ഷാഫിയുടെ ഒരു ഉദ്ധരണിയില്ല. ഉണ്ടോ? എത്ര കിതാബുണ്ട് എന്നാ പറഞ്ഞത്? ആ കിതാബുകൾ ഒരു വരി നിങ്ങൾ എഴുതിയ വാദത്തിന് തെളിവായി, ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞോ? കഴിയില്ല. ഇത് ഹനീഫ് കായക്കൊടിയുടെ ധൈര്യമല്ല, പൂർവികരായ പണ്ഡിതന്മാർ എഴുതി വെച്ച ധൈര്യ. ആ ധൈര്യത്തിന്റെ മുകളിലാണ് പറയുന്നത്. അതാ ഇമാം നബിയെ ഉദ്ധരിച്ചത്, അതാ ഇമാം ഇബ്നു ഹജർ ഉദ്ധരിച്ചത്, അതാ സുനൻ ഉദ്ധരിച്ചത്, അതാ മുസ്ലിം ഉദ്ധരിച്ചത്, അതാ മറ്റു കിതാബുകൾ ഉദ്ധരിച്ചത്. ആ കിതാബുകളൊക്കെ ചേർത്ത് പറഞ്ഞിട്ടാണ് നിങ്ങളോട് ചോദിച്ചത്, ഉണ്ടോ വായിക്കാൻ? എന്നിട്ട് അവസാനം വായിച്ചത് എന്താ? ഫതാവ. എന്താ ഫതാവയിലുള്ളത്? കിതാബ് വായിക്കണല്ലേ, മുറിച്ച് വായിക്കരുത്. ആദ്യൊരു ഫത്വ എന്ന ചോദ്യോത്തര, ആദ്യം ചോദ്യം വായിക്ക്. എന്താ ചോദ്യം ചോദിക്കാണ്? കദ് കസുറ ഫീ ഹാദിഹിൽ അസ്മിന, ഇക്കാലത്ത് ധാരാളമായി കാണുന്നു, ഖുറൂജിൻ നിസായിൽ അൽ അസ്വാഖി, സ്ത്രീകൾ അങ്ങാടിയിലേക്ക് പോകൽ, വൽ മസാജിദ്, പള്ളിയിലേക്ക് പോകൽ, എന്തിനീലി സമായിൽ വാലി, വാലി കേൾക്കാൻ പോകൽ, വലി തവാഫി, തവാഫിന് പോകൽ, ഫീ മസ്ജിദ് മക്ക, മക്കത്തെ പള്ളിയിൽ പോകൽ, ഇതൊക്കെ പറഞ്ഞിട്ടാ ചോദ്യം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് അവസാന ഇബ്നു ഹജർ എന്താ പറയുന്നത്? ഒരു സ്ത്രീക്ക് ഭർത്താവില്ല,
വലാ സയ്യിദുൻ, അതേപോലെ തന്നെ ഒരു യജമാനനില്ല. അങ്ങനെയാണെങ്കിൽ ഹറുമൽ മൻഊ, ആ പെണ്ണി ഇതിനൊക്കെ പോകുന്നത് തടയലാറാമാണ്. ആ പെണ്ണ് ഇതിനൊക്കെ പോകുന്നത് തടയൽ ഹറാമാണ്. ഇതാ വജദത്തി ശുറൂത്തു, നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ, അപ്പൊ നിബന്ധന പാലിച്ചുകൊണ്ട് പോകുന്നത് അത് തടയൽ ഹറാമാണ് എന്നല്ലേ സഹോദരന്മാരെ ഫത്താവയിലുള്ളത്? ഇനി വായിക്കണോ? വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം തീരുമാനിക്കാം, ഫത്താവ തുടക്കം തൊട്ട് അവസാനം വരെ വായിച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. വാ, എന്റെ അരികിൽ വാ, ഫത്താവ ദർസ് നടത്തി തരാം ഞാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കിതാബ് അറിയില്ല, വായിക്കാൻ അറിയില്ല, വായിച്ചാ മനസ്സിലാവില്ല. പിന്നെ മറ്റു ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, നൗഷാദ് മുണ്ടക്കുറ്റിയുടെ പേര് ഞാൻ പരാമർശിച്ചു. ഞാനത് പറഞ്ഞത് എന്റെ നാട്ടിലെ ഖത്തീബായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്റെ നാട്ടിൽ നടന്ന വിഷയം അറിയുമെന്ന നിലയിലാണ്, അല്ലാതെ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല. അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അദ്ദേഹം തെറ്റിദ്ധരിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മറിച്ച് എന്റെ നാട്ടിൽ നടന്ന വിഷയം, അത് മുമ്പ് എന്റെ നാട്ടിൽ ഖത്തീബായിരുന്ന അദ്ദേഹം അറിയും എന്ന നിലയിൽ മാത്രമാണ്, അല്ലാതെ മറ്റു പലരെ പറ്റിയും ആരോപണം ഉന്നയിക്കപ്പെടാറുള്ളത് പോലെ നൗഷാദ് മുണ്ടക്കുറ്റിയെ പറ്റി ഇന്നേ വരെ അങ്ങനെ ഒരാരോപണം ഞാൻ കേട്ടിട്ടില്ല എന്ന് ഈ അവസരത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവരെ പറ്റി ആരോപണം ഉണ്ട് എന്ന് പറഞ്ഞാലും തക്ബീറ, എന്തായി കമ്മിന്റെ അവസ്ഥ പഠിച്ചോണ്? എന്താണ് കൗമിന്റെ അവസ്ഥ? ഇമാം ഷാഫി പറഞ്ഞതിതാണ്, ഇമാം ഷാഫി പറഞ്ഞതിതാണ്, വൗഹിബ്ബു സൂദൻ നിസായിൽ അജായിസ് വഗൈരി റവാത്തിൽ ഹയ്യത്തി അസ്സലാത്ത വല്ലായാദ് വാനലി സുഹൂദി ഇന്നല്ലായാദ അസദ്ദു ഇസ്തിഹബാബ. എനിക്ക് പെരുന്നാളിന് പോകൽ ഏറെ ഇഷ്ടം, മറ്റ് നമസ്കാരങ്ങൾക്ക് പോകൽ അതും ഇഷ്ടം. അതാണ് ഇമാം ഷാഫിയുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എഴുതി, അനുവദനീയമല്ല, ഇസ്ലാമികമല്ല, ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്നതുമല്ല. ഇതാ നിങ്ങൾ എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇമാം ഷാഫി ഈ വിഷയത്തിൽ പറഞ്ഞ ഇസ്ലാമിക വിധി എന്ത്? ഷാഫി പറഞ്ഞത് ഉദ്ധരിച്ചില്ല, ഫത്താവ പറഞ്ഞു. ഫത്താവയിൽ പറഞ്ഞതെന്ത്? സദഖത്തുള്ള പറഞ്ഞു, നിങ്ങൾ വലിച്ചെറിയാൻ പറഞ്ഞു, ഞാൻ വലിച്ചെറിഞ്ഞു. ഇനി നിങ്ങൾക്ക് പരമ്പര എണ്ണാൻ കഴിയില്ലല്ലോ. കാന്തപുരം ഒ കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാര് മുറിഞ്ഞു പോയി. പരമ്പര മുറിയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങളെ ഒതുവാണ് മുറിഞ്ഞിരിക്കുന്നത്. പിടിച്ചോ, ഞങ്ങളെ പരമ്പരയല്ല. കാരണം എന്താ അറിയോ? എന്തേ നിർത്തിയത്? കട്ടു എവിടെ? കട്ടു വായിക്ക് ബാക്കി ഫതാവ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, കായക്കൊടി നിർത്തി വെച്ചില്ലേ, ബാക്കി വായിക്ക്. അത് വായിച്ചിട്ട് ഇപ്പൊ രണ്ട് ഇപ്പൊ മധ്യസ്ഥന്മാർ എന്തായാലും ഇടപെടും. കാരണം എന്താ അറിയോ? ഇപ്പൊ രണ്ട് വിഷയം വന്നു. ഞങ്ങൾ പറഞ്ഞു ഫതാവൽ കുബ്രയിൽ ഈ കാലത്ത് ഫിത്നയുണ്ടെന്നും ആ ഫിത്ന ഉറപ്പാണെന്നും അതുകൊണ്ട് ഹറാമാണെന്നും ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് നിങ്ങളും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് തീരുമാനിച്ചു ാണ് ഇനി ബാക്കി കാര്യം. ഇൻഷാല്ലാ അത് തീരുമാനിക്കാതെ ഇനി ബാക്കി കാര്യമില്ല. എന്താണ് ഫതാവ പറഞ്ഞത്? അത് തീരുമാനിക്കണം, തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വായിക്കുന്ന ഏ ഈ ഭാരത് ഇത് വായിക്ക്. എവിടെ വായിക്കേ? ഇല്ല, ഈ ചങ്ങാതിമാര് കട്ട് വായിച്ചതാണ്, അതിന്റെ ബാക്കി കൂടി വായിക്ക്. എന്താണ്? ഞാൻ ശരിക്ക് വായിച്ചു തരാം. ഈ കാലത്ത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, സ്ത്രീകളെ തടയണമെന്നതിൽ സംശയിക്കുകയില്ല. ഇല്ല വിഡ്ഢിയല്ലാതെ, അതെ വിവരമില്ലാത്തവനല്ലാതെ. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് വായിക്കേണ്ടത്, അതാണ് നിങ്ങൾ വായിച്ചു കൊടുക്കേണ്ടത്. വഹാദാ ഹാസിലു മദ്ഹബിന, ഹറാമാണെന്നത് തന്നെയാണ് നമ്മുടെ മദ്ഹബിന്റെ തീരുമാനം. അപ്പൊ കായക്കൊടി കട്ടു വായിച്ചതാണ്, ബാക്കി വായിച്ചിട്ടില്ല. ഇല്ല, അതിന്റെ അവസാന ഭാഗം കട്ടു. നേരത്തെ ഫീഹി ഇല്ലത്താനി കട്ടതുപോലെ, ഫീ ഇല്ലത്താനി കട്ട് വായിച്ചതുപോലെ ഇവിടെയും കട്ട് വായിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇബ്നു ഹജർ പറഞ്ഞ അതിന്റെ ഷോർട്ടിങ് വായിക്ക്, അതിന്റെ അവസാനം അതാ പറയുന്നു.
വഖദ് അതാല അൽ കലാം ഫീ ദാലിക ബിമാ ഹാസിലുഹു അന്നഹു യംബഗി അൽ ഖത്ഉ ഫീ സമാനിനാ എന്ന് പറഞ്ഞ് ഇമാം ഇബ്നു ഹജർ പറഞ്ഞത് ഈ സദസ്സിന് മുമ്പിൽ വായി ചേർത്തം പറയാൻ കായക്കൊടിക്കുക എന്നല്ല, സാക്ഷാൽ ജബ്ബാർ മൗലവിക്ക് വരെ ധൈര്യമുണ്ടോ? ഞങ്ങൾ ചോദിക്കുകയാണ്, ചോദ്യം അങ്ങോട്ട് വല്ലതും തിരിയുന്നൽക്ക് ചോദിക്കാണ്, മൂപ്പർ എടങ്ങാറാക്കാനല്ല, എടങ്ങാറാണെന്ന് ഞങ്ങൾ ഉത്തരവാദിയുമല്ല, അത് ഞങ്ങൾ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇബാറത്ത് കട്ടലാണ്, അതിന്റെ ശേഷമുള്ളതാണ് വായിക്കേണ്ടത്, കാരണം അതിന്റെ ഹാസിലാണ് ശേഷം പറഞ്ഞത്. പിന്നെ ഷാഫി മാമ പറഞ്ഞത് മറക്കണ്ട, ഷാഫി മാമിന്റെ ഒരു വരി വായിച്ചില്ല, പിന്നെ കായക്കോടിന്റെ വരിയാ വായിച്ചത്. വലൗ കാന ലഹുന്ന ഫളുൻ, അവർക്ക് വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പോകാൻ സമ്മതം കൊടുക്കുമായിരുന്നു, പക്ഷേ കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഖൈറും ഇല്ല. ഇത് പറഞ്ഞത് ഇമാം ഷാഫി തന്നെ. അത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇതില്ലേ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ ഫസ്സവാബു യാഥാർത്ഥ്യം അൽ ഖത്ഉ ബിത്തഹ്രീം, ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയലാണ്. എല്ലാ ചർച്ചയും കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പരമ്പര, സഹോദരന്മാരെ ഞങ്ങള് നിങ്ങൾ വാദപ്രതിവാദം നടത്ത്, ഒന്ന് മുതൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഞങ്ങൾ ആ പരമ്പര എപ്പോ വേണമെങ്കിലും തെളിയിക്കാം, എല്ലാം ഞങ്ങൾ പറഞ്ഞു തരാം, പക്ഷേ അത് പറഞ്ഞിട്ട് വിഷയം മാറ്റാൻ നോക്കണ്ട. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഇമാം ഇബ്നു ഹജർ ഹറാമാണെന്ന് പറഞ്ഞു, ഇനി നാളെ മുതൽ കാന്തപുരം ഹറാമാണ് എന്ന് പറഞ്ഞു നടക്കണ്ട, ഇതാ ഞങ്ങൾ പറഞ്ഞു കിതാബ് വെച്ചിട്ട്. ഫസ്സവാബു അത്തഹ്രീം അൽ ഖത്ഉ ബിത്തഹ്രീം, ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയണം. വഹാദാ ഹാസിലു മദ്ഹബിന, ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ ചുരുക്കം, ഇനിയൊന്നും പറയാനില്ല. എല്ലാം പക്ഷെ കായക്കൊടി ഇപ്പൊ ചോദ്യം തന്നെ മറന്നുപോയി, മൂപ്പര് ചോദ്യത്തിന്റെ അവസരമാണ്, ചോദ്യം ചോദിക്കാനില്ലപ്പോ. അപ്പൊ ഏതായാലും ഹുക്കും ഞങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് ഫസ്സവാബു അത്തഹ്രീമു എന്ന ഇബാറത്ത് ഞങ്ങൾ വായിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല, വായിച്ച ഭാഗം പൂർണ്ണമല്ല, ശേഷം വായിക്കണം, അവസാനം അതിന്റെ ഷോർട്ട് പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ചർത്ഥം പറയാൻ ധൈര്യം കാണിക്കണം. ഇല്ലാത്ത കാലത്തോളം പിന്നെ ആ ഉമ്മിന്റെ ഇബാറത്ത് വായിക്കാണ്, ഇത് അഷദ്ദുൽ ഇസ്തിഹ്ബാബ്, പെരുന്നാൾ നിസ്കാരത്തിനും ഫർദ് നിസ്കാരത്തിനും പങ്കെടുക്കുക എന്ന് പറഞ്ഞത്, അത് പള്ളിയിലാണെന്നിവിടെ അത് പറ. അപ്പൊ ചോദ്യത്തിന് ഉത്തരം ഏതായാലും ഇല്ല. എന്താ ചോദ്യം? എന്തിനാ സഹോദരന്മാരെ നിങ്ങൾ ഇങ്ങനെ പ്രകോപിതരാകുന്നത്? നിങ്ങളുടെ നേതാവ് ഒരു ഇബാറത്തെങ്കിലും ഇമാം ഷാഫിയുടെ വാദിച്ച വിധി പറയാൻ വായിച്ചില്ല, വായിക്കാൻ കഴിയില്ല, ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല. പിന്നെ ഫതാവ വായിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല വാ ആലിമീങ്ങളുടെ അടുത്ത് വാ, ദർസ് ഞാൻ നടത്തിത്തരാ, നിങ്ങൾക്ക് ദർസ് നടത്താൻ ഞാൻ തന്നെ മതി, നിങ്ങൾക്ക് ഫതാവയും ദർസ് നടത്തിത്തരാ, ഉമ്മും ദർസ് നടത്തിത്തരാ, ഒക്കെ ഞാൻ പഠിപ്പിച്ചുതരാം, ഈ ഇഖ്തിലാഫുൽ ഹദീസ് വേണമെങ്കിൽ വായിച്ച് ദർസ് നടത്തിത്തരാം, വാ വിനയാന്യതരായ ശിഷ്യരായ എന്റെ മുമ്പിൽ വന്നിരിക്കുക. ഇനിയോ ഇനി കാണണോ നിങ്ങൾക്ക് ഫതാവ? ഞാൻ എന്താ വായിച്ച് അർത്ഥം പറയാതിരിക്കുന്നത്? നമ്മൾ പറഞ്ഞ അപ്പി വരെ പറയും, ആ നിങ്ങൾക്ക് അറിയില്ല, നേരത്തെ ഒരു ലാലോ കൊണ്ട് കളിച്ചാണ്ടില്ലേ, അതാ സദഖത്തുള്ള മുസ്ലിയാര് പറഞ്ഞത് വായിച്ചത്, അത് പറ്റില്ല. ഇനിയും നോക്കിക്കോ, പള്ളിയിലേക്ക് പോകൽ മാത്രം ഇക്കാലത്ത് നിരുപാധികം ഹറാമും, വയലിനും സിയാറത്തിനും ടൗണിലേക്കും ഷോപ്പിങ്ങിനുമെല്ലാം ഹലാലും എന്ന വിധി പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനും ലോകത്ത് ആധുനിക സമസ്തക്കാർക്ക് മുമ്പ് കഴിഞ്ഞിട്ടില്ല. ഫതാഹയിൽ നിന്ന് അങ്ങനെ പള്ളിയിൽ പോകൽ മാത്രം എന്ന് കിട്ടില്ല, അതിന് മാത്രം ഒരു ഫിത്തിന, ഫിത്തിന ഉണ്ടായ പള്ളി പോക്ക് മാത്രമാ പറ്റാത്തത്. ബാക്കി നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്തിലൊക്കെ പെണ്ണുങ്ങൾക്ക് വരാം, അവിടെയൊക്കെ ഫിത്തിന് ഉണ്ടാക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഞാൻ വീണ്ടും ചോദിക്കട്ടെ, എന്റെ ചോദ്യം ഇതാണ്, ഇമാം ഷാഫി ചോദ്യം ഞാൻ ചോദിച്ചില്ല, അത് സീഡ് ഇടുമ്പോ ആരാണ് നജ്മുദ്ദീൻ സീഡ് ഇറങ്ങുമ്പോ ആ പരാമർശവും ഓരോ ചോദ്യത്തിലും നമ്മളുടെ ചോദ്യം ആവർത്തിച്ചതും പ്രത്യേകം കേൾപ്പിക്കണം. ഈ ആളുകൾക്ക് തിരിയില്ലെങ്കിലും പിന്നെ ബുദ്ധിയുള്ള കുറെ ആളുകൾ പുറത്തത് കേൾക്കുമല്ലോ, അവരത് മനസ്സിലാക്കട്ടെ. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, പെരുന്നാൾ പോലെ ജമാഅത്തായി നടക്കുന്ന നമസ്കാരങ്ങളിലും പള്ളികളിൽ നടക്കുന്ന ഇതര ജമാഅത്തുകളിലും പങ്കെടുക്കുവാനായി സ്ത്രീകൾ പുറപ്പെടുന്നതിന്റെ ഇസ്ലാമിക വിധി ഇമാം ഷാഫിഈയുടെ ഉദ്ധരണി കൊണ്ട് തെളിയിക്കാമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇമാം ഷാഫിഈ ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ച നിലപാട് പറഞ്ഞു. എന്താ ചോദ്യം? പെരുന്നാൾ കാര്യത്തിന് പള്ളിയിലേക്കാ പോലെ, നിങ്ങളെവിടുക്കോലെ നിങ്ങളെവിടുക്കാ പെരുന്നാൾക്കാരതിന് പോലെ പള്ളിയിലേക്കല്ലേ, നിങ്ങളെവിടക്കാ അപ്പൊ പെരുന്നാൾസ്കാരം പള്ളിയിലല്ലേ, പെരുന്നാൾസ്കാരം പള്ളിയിലല്ലേ. അങ്ങനെയാണ് പൂച്ച ചാക്കിൽ നിന്ന് പുറത്തു ചാടുക, ഇതിനാണ് ഇങ്ങനെ നിങ്ങളെ കൊണ്ടുവരാൻ. ആയുർവേദ മരുന്ന് കഴിച്ചാൽ അങ്ങനെയാ, ഒരു ചെറുക്ക് മരുന്ന് കഴിച്ചാൽ ശരീരത്തിലുള്ള സകല ചൊറിയും പുറത്തിറങ്ങും, അതേപോലെ നിങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ ആദർശ ചൊറിയും
പുറത്തിറക്കാനുള്ള ആയുർവേദ ചികിത്സയാണ് ഈ സംവാദം. നിങ്ങളുടെ സകല ചൊറികളും പുറത്തിറക്കും. പള്ളിയിലല്ല അത്രേ പെരുന്നാളസ്കാരം. പിന്നെ എവിടെ ആ എവിടെയാ പെരുന്നാളസ്കാരം? അവിടെ പോകാം. അപ്പൊ പള്ളി പോയാ ഫിത്തിന, പെരുന്നാളസ്കാരം നടക്കുന്നിടത്ത് പോയാ ഫിത്തിനില്ല. അങ്ങനെയാണോ? എവിടെയാണ് നിങ്ങളിപ്പോ എവിടെയാ എത്തിയത്? പെണ്ണ് ആണാവൽ, ആണ് പെണ്ണാവൽ, പ്രായപൂർത്തിയായ കുട്ടിക്ക് പ്രായപൂർത്തിയാകൽ അപ്പോഴൊക്കെ ഉത്തമം. പിന്നെയോ? പിന്നെ ഇപ്പൊ പറഞ്ഞു വരുന്നത് പെരുന്നാളസ്കാരെവിടെ? അതും അറിയില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇതാണ്, ഇമാം ഷാഫിയുടെ ഈ വിഷയത്തിൽ, ഇമാം ഷാഫിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് അതിന്റെ ഇസ്ലാമിക വിധി വിശദീകരിക്കാമോ? ഇമാം ഷാഫി പറഞ്ഞത് ഞാനിവിടെ കേൾപ്പിച്ചു, ഞാനിവിടെ വായിച്ചു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത്. നേരത്തെ ജുമാക്ക് പോകുന്നവർ മര്യാദ പാലിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ് വായിച്ച് കേട്ടാൽ തോന്നേണ്ട ഇമാം ഷാഫി ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനത് കേട്ടിട്ടില്ല എന്നാ എന്റെ വകയിൽ എനിക്ക് അഭിപ്രായം, ഞാനിങ്ങനെ പറയുന്നു എന്ന് സ്വന്തം അഭിപ്രായം പറയാനോ? ഇമാം ഷാഫി പറഞ്ഞത് നിങ്ങൾ ചോദിച്ചപ്പോ നേരത്തെ ഞാനിവിടെ വായിച്ചു, ഒന്നൊന്നായി വായിച്ചു, ജുമയുടേത് വായിച്ചു, ഈദിന്റേത് വായിച്ചു, ഇങ്ങനെ എത്ര വായിച്ചു. എന്നിട്ട് നിങ്ങൾ പറയാ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. കായക്കൊടിയാകുന്ന പൂച്ചയെ ഞങ്ങളിതാ ചാക്കില്ലെന്ന് പുറത്തേക്ക് വലിച്ചു വന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, ഒരു സംശയവും വേണ്ട. എന്നിട്ട് മൂപ്പർക്ക് ഒരു കാര്യം കേൾക്ക് മനസ്സിലായി, എന്താണ് നിങ്ങളാ സമ്മതിച്ചത്? എന്ത് പെരുന്നാൾ നിസ്കാരം പള്ളിക്ക് പോകണം നിങ്ങൾക്ക് ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട്? ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് ബോധ്യമായത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വ്യവസ്ഥ എന്താ? പെരുന്നാൾ നിസ്കാരത്തിന് പോകണോ പോകണ്ടെന്ന ഞങ്ങളത് വിശദീകരിക്കുമായിരുന്നു. അടുത്ത സംവാദം വച്ചോ, അടുത്ത വാദപ്രതിവാദത്തിൽ ഞങ്ങളത് പറയുക. കേട്ടോ, ഞങ്ങൾ വായിച്ചു ശരിക്കും കേട്ടോളൂ. വ്യവസ്ഥ വായിക്കണം. എന്താ വ്യവസ്ഥയിലുള്ളത്? പള്ളികളിലേക്ക് ജമാഅത്തിന് പോവുക. ഇനി ആ ഇബാറത്ത് ഞാൻ എടുക്കുന്നു. ഇതിലെവിടെയാണ് പള്ളി എന്നത്? വൗഹിബ് സുഹൂദൻ, പള്ളി എന്നുള്ള ലഫ്ദ് ഉണ്ടോ നോക്കിക്കോ. മൗലവി വായിച്ച ഇബാറത്താ ഞാൻ വായിക്കുന്നത്. ഉഹിബു പള്ളി എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. സുഹൂദ് പള്ളിയാണോ? നിസായി അജായിസ് ഒയിദബാത്തിൽ ഹയ്യത്ത് സ്വലാത്ത് അഇയാദ് അന ലി സുഹൂദിഹിന്ന അൽ ഇയാദ അസദ്ദു സ്തിബാബം മിന്നി ലി സുഹൂദ് ഇതിലെവിടെ പള്ളി? എവിടെ മസ്ജിദ്? എവിടെ പള്ളി? എവിടെ പള്ളി? ഇല്ല. എവിടെ? എവിടെ പള്ളി? എവിടെ പള്ളി? പള്ളി എവിടെ? എവിടെ മസ്ജിദ് നോക്കിയാൽ പോലും കാണാൻ കഴിയില്ല. എവിടെ? ഞാൻ ചോദിച്ചാ പള്ളി എന്ന ലഫ്ദ് കാണിച്ചുണ്ടോ? ഉണ്ടോ? ഉണ്ടോ പള്ളി എന്ന ലഫ്ദ്? എവിടെ? ഇല്ല, കാണിക്കാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞത് തന്നെ വായിച്ചു തരാ. എന്താണ് അഷദ്ദു ഇസ്തിഹ്ബാബൻ? അതിലൂടെ പള്ളി പള്ളി ഉണ്ടോ? പിന്നെ മിനസ്സലവാത്തിൽ മക്തൂബാത്തറിന പള്ളിയാ? പള്ളിയാണോ? അല്ല. ഏ നിർബന്ധമായ നിസ്കാരങ്ങൾ വിട്ടു നിസ്കരിക്കല്ല, പള്ളിയിൽ നിസ്കരിക്കലുള്ളൂ. പൊട്ടന്മാരെ ഞാൻ വിളിക്കണില്ല. എന്താങ്ങൾ ഈ പറയുന്നത്? ഇതൊക്കെ സഹോ ഒരു മസാല പറഞ്ഞാലേ, ഒരാൾ വ്യഭിചരിച്ച് വന്നാൽ കുളിക്കണം. അപ്പൊ മൗലവി എന്താ മനസ്സിലാക്കാം? വ്യഭിചരിക്കാൻ. പൊട്ടന്മാരെ നിങ്ങളത് വിളിക്കണില്ല, സക്കരിയാ സലായി അല്ലാത്തതുകൊണ്ട് ഞാൻ. പിന്നെയോ? പിന്നെ നിങ്ങൾക്ക് ഇനി ഷാഫി ഇമാമിന്റെ കിതാബാ വേണ്ടത്? അതാ കേട്ടോ, ഇനി അതും ഞങ്ങൾ വായിക്കാൻ പോകുന്നു. കേട്ടോ, വെറുതെ പറഞ്ഞതല്ല. ഇബ്നു ഹജർ പറഞ്ഞതിന് ഏതായാലും ഫതാവുൽ കുബ്ര അവിടെ വെച്ചു, ആളെ വെക്കത് അത് വെക്ക്, ബാക്കി വായിക്കാൻ കഴിഞ്ഞില്ല. ഇനിയോ ഇമാം ഷാഫി എന്താ പറഞ്ഞെന്നറിയോ? ഒരു ഫളുലുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. അതേ ഇമാം ഷാഫി പറഞ്ഞ ഇഖ്തിലാഫ് ഹദീസിൽ കേട്ടോ, എന്താ കേട്ടത്? ഫളുലും ശ്രേഷ്ഠതയും ഇല്ലാത്ത കാര്യത്തിൽ, അതേ സ്ത്രീകൾക്ക് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പുറത്തേക്ക് പോകുന്നത് വിരോധിക്കപ്പെട്ടതാകുന്നു. അതും കൂടിയല്ലേ, അതേ അതിന്റെ മറുപടി കേട്ടോ. സ്ത്രീകൾക്ക് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ, സ്ത്രീകൾക്ക് ഫതിലില്ലാത്ത വിഷയത്തിൽ പുറത്തേക്ക് പോകുന്ന സഫറുണ്ടല്ലോ, ആ സഫർ മൻഹിയുന്നൻഹുവാണ്, വിരോധിക്കപ്പെട്ടതാണെന്ന് ഞങ്ങളുടെ ഇമാം പറഞ്ഞിട്ടില്ലെന്ന് പറയണ്ട. ഷാഫി ഇമാം പറഞ്ഞതുണ്ട്, നിങ്ങൾ ഷാഫി മദേബിലെ കിതാബ് എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ഫതാവുൽ കുബ്ര എടുത്തത്. പക്ഷെ അത് നിങ്ങൾക്ക് പൊട്ടിപ്പോയി എല്ലാം. ഇനിയിപ്പോ ആർക്കാ ദർശനം നടത്തുക? ഞാൻ പഠിപ്പിച്ചു തരാ. നിങ്ങൾ ദർശനം നടത്തിക്കോ നിങ്ങളെ മുജാഹിദ് സെന്ററിലെ എൽ കെ ജി കുട്ടികൾക്ക്. ഞങ്ങളോട് വേണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് ദർശനം നടത്തുക. ആ ഇബാറത്ത് വായിക്കാൻ അറിയാത്ത നിങ്ങൾ എന്ത് ഇബാറത്ത് അങ്ങക്കറിയാ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു.
എന്ന് ഇമാം ഷാഫിയോട് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു അല്ലാത്ത കാര്യത്തിൽ, അതാ ഒരു പെണ്ണ് ഒരു ഫളുമില്ലാതെ സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പോകുന്നത് ആ പോക്ക് മൻഹിയുന്നൻഹു, അത് വിരോധിക്കപ്പെടേണ്ടതാണെന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ കിതാബാ വായിച്ചത്. ഇത് കളിയല്ല മൗലവി, കണ്ടിട്ടുണ്ടാവില്ല, തെരയാണ്, തെരഞ്ഞിട്ട് കാര്യമില്ല, അത് നേരത്തെ നോക്കേണ്ടതല്ലേ. ദർശനടുത്തല്ലേ, ദർശ് എങ്ങനുണ്ട്, പോ എങ്ങനുണ്ട് സംവാദം, ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇങ്ങനെ നാ പഠിച്ചു. ഷാഫി ഇമാമ പറയുന്നത് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പുറത്തേക്ക് പോകുക പറ്റൂല. പിന്നെ ഫിത്ന സിയാറത്തിന് പോകണ്ടോ, അടുത്ത വിഷയം വെച്ചോ, സിയാറത്തിന് പറ്റുന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം. അത് വേറെ കാര്യം, ഇതിനെ കുറിച്ച് പറ. ചാടും, ചാടിക്കും. എന്റെ മറന്നുപോയി, ഇമാം ഷാഫിയുടെ ഉദ്ധരണി എവിടെ, ഇമാം ഷാഫി പറഞ്ഞ വിഷയം എവിടെ എന്നാ ചോദിച്ചത്. ഫത്താവ വെച്ചൂലേ, നിങ്ങൾ ഫത്താവ വെച്ചോ, വെക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല കേട്ടോ. അടുത്തത് എന്താ ഫത്താവയിലുള്ളത്, വലൗകാനൽ വായിലു ശാബ്ബൻ, വയല് പറയുന്നവൻ യുവാവ്, മുത്തസയ്യിനൻ കസീറൽ അശ്ആരി വൽ ഹർകാത്തി വൽ ഇശാറാത്ത്, ധാരാളമായി ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിക്കണേ, ആ അലങ്കാര വിഭൂഷിതനായി വയല് പറയാൻ വരുന്ന മൂലിയാരുണ്ടല്ലോ, അങ്ങനെ ഒരു മൂലിയാര് വയല് പറയാൻ വന്നാൽ, വഖദ് ഹളറ മജ്ലിസു ഹിന്നിസാഉ, ആ വയല് പറയുന്ന മജ്ലിസിലേക്ക് സ്ത്രീകൾ പോവുകയാണെങ്കിൽ, വജബൽ മന്നു, തടയൽ നിർബന്ധമാണ്, അതും തടയൽ നിർബന്ധമാണ്. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ദീർഘമായ ഫത്വയാണത് എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചത് അതാണ്. ഇമാം ഷാഫി എന്താ നിങ്ങൾ പറഞ്ഞത്, ഒരു ഫളുമില്ല ഒരു ശ്രേഷ്ഠതയുമില്ല, അതാണോ ഇസ്ലാമിന്റെ ഇമാം ഷാഫി മനസ്സിലാക്കിയ വിധി എങ്കിൽ, നിങ്ങൾ പറഞ്ഞ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇമാം ഇബ്നു ദർനസ്കലാനി എന്താ പറഞ്ഞത്, വജവാസു ഖുറൂജിൻ നിസായി ഇലൽ മസാജിദി ലിസുഊദി സ്സലാത്തി ഫിൽ ലൈലി, രാത്രിയിൽ സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പള്ളിയിലേക്ക് പോകൽ അനുവദനീയം. ഏത് ഇമാം ഷാഫി പാടില്ല, ഒരു സ്ഥിരതയുമില്ല, പൂർവികർ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിനെ പറ്റിയാണോ ഇമാം ഇബ്നു ദർനസ്കലാനി ഇത് പറഞ്ഞത്? ഇബ്നു ദർനസ്കലാനി പറയാ എന്ത്, എന്താ പറയുന്നത്, വജവാസു ഖുറൂജിൻ നിസായി ഇലൽ മസാജിദി, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയം, ലിസൂദി സലാത്തി എന്തിന്, നിസ്കാരത്തിൽ പങ്കെടുക്കാൻ, ഫില്ലൈലി രാത്രിയിൽ, വയൂഖദു മിൻഹു ജവാസുഹു ബിന്നഹാരി മിൻ ബാബി ഔല, അപ്പൊ പകലേതായാലും പോകാം, അപ്പൊ പകലേതായാലും പോകാം. ലി അന്നല്ലൈല മലിനത്തിൽ രീപത്തി അക്സറു മിനൽ നഹാർ, കാരണം പകലിനേക്കാൾ കുഴപ്പത്തിന് സാധ്യത രാത്രിയാണ്. ആ രാത്രി ഏതായാലും പോകാമെങ്കിൽ, പകൽ ഏതായാലും പോകാമല്ലോ. വമഹല്ലു ദാലിക ഇദാലം യുഖ്സാ അലൈഹിന്ന ഔ ബിഹിന്ന ഫിത്ന, അവർക്കോ അവരെ കൊണ്ടോ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവാത്തപ്പോഴാണിത് എന്ന് ഇമാം ഇബ്നു ദർനസ്കലാനി വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. ഇമാം ഷാഫി പറഞ്ഞത് നിങ്ങൾക്കോ മനസ്സിലായില്ല, ഇമാം ഇബ്നു ദർനും മനസ്സിലായില്ലേ? ഇമാം ഷാഫി പറഞ്ഞത് നിങ്ങൾക്കോ മനസ്സിലായില്ല, ഇമാം ദവദിക്കും മനസ്സിലായില്ലേ? വഫീഹി ഇതിലുണ്ട്, എന്താണുള്ളത്, ജവാസു സലാത്തിൻ നിസായി മഅ റിജാലി ഫിൽ മസ്ജിദി, പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാമെന്ന് ഇതിലുണ്ട് എന്ന് ഇമാം നവവി വിശദീകരിക്കുന്നു. അതൊക്കെ കൊണ്ടാ ചോദിച്ചത് ഇമാം ഷാഫി ഈ വിഷയത്തിൽ പറഞ്ഞ വിധി എന്ത്, ആ വിധിയാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. ആ വിധി പിൽക്കാലത്ത് വന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു, ഇബ്നു ഹജർ രേഖപ്പെടുത്തി, ഇമാം നവവി അത് രേഖപ്പെടുത്തി, അതേപോലെ പൂർവികരായ പണ്ഡിതന്മാർ മുഴുവൻ അത് രേഖപ്പെടുത്തി. അതിൽ നിന്ന് വ്യത്യസ്തമായി പുത്തൻ വാദവുമായി നിങ്ങൾ വന്നതുകൊണ്ടാണ് ഷാഫി മദ്ഹബിനെ അംഗീകരിക്കുന്ന ഒരാളും പറയാത്ത പുത്തൻ വാദവുമായി നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങളത് ചോദിച്ചത്. ആ അതുകൊണ്ട് തന്നെ അത് പുത്തൻ വാദമാണ് എന്ന് ആരും പറയാത്ത ഒരു വാദമാണ് നിങ്ങളുടേത് എന്ന് ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ഉരുളുമ്പോൾ, നിങ്ങൾ അതേപോലെ പ്രാണം കാണിക്കുമ്പോൾ, നിങ്ങളുടെ വിറളി കാണുമ്പോൾ ആളുകൾക്കത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അനുയായികൾ പോലും നിരാശരായിരിക്കുന്നു, എന്തിനാണ് ഇയാൾക്ക് വേണ്ടി ചിരിച്ചു കൊടുക്കുന്നത് എന്ന് അവർ തന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഒക്കെ അടങ്ങിക്കഴിഞ്ഞു.
ഈ കായക്കുടിക്ക് എന്ത് പേരാ കൊടുക്കാന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ അറിയോ, ഞങ്ങൾ ഷാഫിയും അതേപോലെ കിതാബ് വായിച്ച മൂപ്പർ പറഞ്ഞു നിങ്ങൾ ഷാഫി ഇമാമിനെ വായിക്കുന്നില്ല. ലാസ്റ്റ് നമ്മൾ കിതാബുൽ ഇഖ്തിലാഫുൽ ഹദീസ് ഷാഫി ഇമാമിന്റെ കിതാബ് അങ്ങ് വായിച്ചപ്പോ ഇപ്പൊ മിണ്ടിയില്ല, അതിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. ഇപ്പൊ മൂപ്പർ എങ്ങോട്ട് പോയിട്ടുണ്ട്? ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ കിതാബിലേക്ക്. അത് അവിടെ നിൽക്കട്ടെ. നിങ്ങളെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്തേ പ്രതികരിക്കാത്തത്? ഇഖ്തിലാഫുൽ ഹദീസ് ഇമാം ഷാഫിയുടെ കിതാബാണ്. ഇതിൽ പറഞ്ഞത് എന്താ കേട്ടോ, വായിച്ചു തരുന്നു. റസൂലുള്ളാന്റെ ഭാര്യമാരോ നബി തങ്ങളുടെ ഒരാളും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി പറയുന്നു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ, പോകുന്നതിൽ വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ അമറൂഹു നബിഹി കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു ശ്രേഷ്ഠതയും ഇല്ല. ശ്രേഷ്ഠതയില്ലാതെ സ്ഥിരപ്പെടാത്ത വിഷയത്തിലേക്ക് പോകുന്നതോ? കേട്ടോ, ഫദല്ല ആഹാദാ അലാമാ വസഫ്തു. ഈ ഇബാരത്തിന്റെ തൊട്ട് മുമ്പ് ഇമാം ഷാഫിയദാ പറയുന്നു, എന്താ പറയുന്നത്? മിൻ അന്നഹാ നുഹിയത്ത്, പെണ്ണിനെ തടയപ്പെട്ടു, വിരോധിക്കപ്പെട്ടു. അനിസഫരി, പോകലിനെ തൊട്ട്. ഫീമാ ലാ യൽസമുഹ, സ്ത്രീകൾക്ക് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിന് പോകൽ സ്ഥിരപ്പെട്ടിട്ടില്ല, അതിന് ഫളിലില്ല. അത്തരം യാത്രകളിലേക്ക് പോകലുണ്ടല്ലോ, അത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഇമാമുന ഷാഫിഈ. എന്താ മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? ഇബ്നു ഹജർ പറഞ്ഞ ജവാസല്ലേ, അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ആ ജവാസ് എപ്പോഴാണെന്നും അതിന്റെ ശേഷം പറഞ്ഞത് എന്താണെന്നും ഞങ്ങൾക്ക് തർശേർത്തി തരാം. അതവിടെ കേട്ട ചോദ്യം ഷാഫി ഇമാമാണല്ലോ. ഷാഫി ഇമാമിന്റെ കിതാബാ വായിച്ചത്? തലശ്ശേരിയിലുള്ള മുജാഹിദ് പ്രവർത്തകരെ പഠിച്ചോ? ഷാഫി ഇമാം പറയുന്നു, പെണ്ണ് പള്ളിയിലേക്ക് പോകൽ അത് വിരോധിക്കപ്പെട്ടതാണ്. സ്വന്തം ഷാഫി ഇമാം, വേറെ ഒരു കിതാബുമല്ല. ഒന്നിൽ പോയി കൊടുക്കുന്നുണ്ട് ജബ്ബാർ മൗലവി, പക്ഷെ ഈ ഭാരത്ത് കണ്ടിട്ടില്ല. പിന്നെ ആ ദർസ് നടത്താൻ വന്നത് എന്താ മിണ്ടാത്തത്? ഒന്ന് വായിച്ച അർത്ഥം പറ. ഇനിയിപ്പോ ഷാഫി ഇമാമിന്റെ കിതാബ് വിട്ട് ഇബ്നു ഹജറിലേക്കോ? ഞങ്ങൾ അങ്ങോട്ട് വരാം. നാളെ ഇബ്നു ഹജർ എന്ത് പറഞ്ഞു എന്നൊരു വാദപ്രതിവാദം വെക്ക്, ഞങ്ങൾ തെളിയിച്ചു തരാം. തെളിയിച്ചു തരാം. എന്ത് ചെയ്യണം? ഇപ്പൊ ഷാഫി ഇമാമ പറഞ്ഞതാ വായിച്ചത്? ഇമാമിനെ ഷാഫിഈ. ആ ഷാഫി ഇമാമ പറയുന്നു, തടയരുത് എന്ന് പറഞ്ഞ പള്ളി മസ്ജിദുൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ പെണ്ണും ഒരു പള്ളിയിലേക്കും മസ്ജിദുൽ ഹറാം അല്ലാത്ത പള്ളിയിലേക്ക് പോകരുത്. അതിന് വിരോധമുണ്ട്. ഇമാമിനെ ഷാഫിഈ എന്ത് പറയാനുണ്ട്? ഈ ഇബാരത്ത് പഠിച്ചോ? ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇനിയെങ്കിലും കണ്ടു പഠിച്ചോ? ഓരോന്ന് നിങ്ങൾ ഓരോ സംവാദത്തിൽ നിങ്ങൾ പഠിപ്പിച്ചു തരാ. ഇപ്പൊ ഞങ്ങളെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നു അറിയോ? ഇമാം ഷാഫി പറയുന്നു, സ്ഥിരപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പെണ്ണ് പോകൽ, പെണ്ണ് പോകൽ. ആ പെണ്ണ് പോകൽ വിരോധിക്കപ്പെട്ടതാണ്. അപ്പൊ പരസ്പരം ചൂടാവാണ്, നിങ്ങൾ എന്തിനെ കൊടുന്നാ മറ്റേ ആളുകൾ? എന്താ അവസ്ഥ? ഷാഫി ഇമാം ഉണ്ടല്ലോ, ഷാഫി ഇമാമാണ് പറയുന്നത്. ഇതാ പച്ച അറബിയിൽ, പക്ഷെ അറബി അറിയണം കേട്ടോ, വളരെ കൃത്യമാണ്. പിടിച്ചോ പിടിച്ചോ മുജാഹിദേ, ഇനി ഷാഫി ഇമാം പറഞ്ഞോന്ന് ചോദിച്ച് നടക്കണ്ട. സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ, സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പെണ്ണ് പുറത്തേക്ക് പോകൽ വിരോധിക്കപ്പെട്ടതാണെന്ന് ഇമാമിനെ ഷാഫി. വല്ല ശ്രേഷ്ഠതയും ഉണ്ടെങ്കിൽ തലശ്ശേരിക്കാർ പഠിച്ചോ? ഇമാം ഷാഫി എന്താ പറഞ്ഞത്? ഒരു ഫളുമില്ല, ഫളുമില്ലാത്തതിലേക്ക് പോകലോ വിരോധിക്കപ്പെട്ടതാണ്. സ്വന്തം ഇമാം ഷാഫിയുടെ കിതാബ് ഇഖ്തിലാഫുൽ ഹദീസ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? എങ്ങനെയുണ്ട് സംവാദം? ഷാഫി ഇമാം പറഞ്ഞ് തെളിഞ്ഞില്ല. അതെ, കറക്റ്റ്. നിങ്ങളും പഠിച്ചോ? ഇനിമേ ഇതിന് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പൊ ചോദ്യമില്ല, ഉത്തരവില്ല, ഒന്നുമില്ല. ചോദ്യം വരെ മറന്നുപോയി, ചോദ്യം വരെ മറന്നുപോയി. ഇമാം ഷാഫി പറയുന്നു, ഒന്നുകൂടി കേട്ടോ, റസൂലുള്ള ഭാര്യമാരോട് കൽപ്പിച്ചില്ല, ഒരാളോടും പള്ളിയിൽ പോയില്ല. ആയിഷ ബീവിയുടെ റൂം മിഹ്റാബിന്റെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും പോയില്ല. അതുകൊണ്ട് അത് വിരോധിക്കപ്പെടണം. എന്താ ഇമാം ഷാഫി പറഞ്ഞത്? സാബിത്തല്ല അല്ലേ? സാബിത്തല്ല. അതാ ഞാൻ ആദ്യം ഉസൂല് പഠിപ്പിച്ചത് നിങ്ങളെ. ഇമാം ഷാഫിയുടെ അഭിപ്രായം എങ്ങനെ സ്വീകരിക്കണം? ഇമാം ഷാഫി പറഞ്ഞു, ഹദീസ് സഹീഹായാൽ അതാ സ്വീകരിക്കേണ്ടത്. അതാ ഇമാം ഷാഫി പറഞ്ഞത് അല്ലേ? എന്നിട്ടെന്താ? സബത്തല്ല, സുബൂത്തല്ലേ? വഖദ് സബത്തത്തിൽ അഹദീസു സഹീഹത്തുൽ മുസ്തഫീല, ഒന്നും രണ്ടുമല്ല, ഇഷ്ടം പോലെ. അതാ ഇമാം ഷാഫി പറഞ്ഞത്, അതാ ഇമാം ഷാഫി മര്യാദ വിശദീകരിച്ചത്. നിങ്ങൾക്ക് പ്രയാസമായല്ലേ? ഞങ്ങൾ ഇമാം ഷാഫി പറഞ്ഞ കാര്യം ഞങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നു, അത് തെറ്റായി മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ്, അല്ല ഞങ്ങൾ മനസ്സിലാക്കിയത് പോലെ തന്നെയാണ്.
ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരത് മനസ്സിലാക്കിയത് എന്ന് പറയാൻ ഞാൻ ഇബ്നു ഹജറിനെ വായിച്ചത്, അതിനാണ് ഞാൻ നവവിയെ വായിച്ചത്. നിങ്ങൾക്കത് വല്ലാതെ പൊള്ളിയല്ലേ? നിങ്ങൾക്കത് വല്ലാതെ പൊള്ളിയല്ലേ? നിങ്ങൾ ഇമാം ഷാഫിയുടെ കിതാബ് ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾക്കത് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അർത്ഥം പറയാൻ അറിയില്ലെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇമാം ഇബ്നു ഹജർ മനസ്സിലാക്കി, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇമാം ബൈഹഖ് മനസ്സിലാക്കി, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇമാം നവവി മനസ്സിലാക്കി. അതാ ഞങ്ങൾ തെളിയിച്ചു തന്നത് നിങ്ങൾക്ക്. എന്നിട്ടിപ്പോൾ ചോദ്യം മറന്നുപോയി, നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ ഉത്തരവാദിയാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങളുടെ ചെവിയിൽ എന്തോ കയറിക്കൂടിയിരിക്കുന്നു. നിങ്ങൾ അസ്വസ്ഥനായിരിക്കുന്നു. നിങ്ങൾക്ക് പരിസര ബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ പ്രിയ സുഹൃത്തിന് ഔഷാദസ്തനി സഹതപിക്കുകയല്ലാതെ ഇപ്പോൾ നിങ്ങളോട് അശേഷം കാരുണ്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളും ഞാനും തമ്മിൽ വ്യക്തിപരമായ ഒരു വിഷയമാണെങ്കിൽ ഞാൻ വിടുമായിരുന്നു. ഇത് ദീനിന്റെ വിഷയമായി പോയില്ലേ? നിങ്ങളെ വിടാൻ എനിക്ക് കഴിയില്ല. എന്നോട് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. വേണമെങ്കിൽ നവവിയെ നിങ്ങൾ ശപിച്ചോളൂ, നിങ്ങൾക്കതേ കഴിയൂ. സദക്കത്തുള്ള വലിച്ചെറിഞ്ഞില്ലേ? ഓക്കെ, സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരെ നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? അതേപോലെ നവവിയെ വലിച്ചെറിയുക, ഇബ്നു ഹജറിനെ വലിച്ചെറിയുക, സഹാബികളെ വലിച്ചെറിയുക, ഉമർ റളിയല്ലാഹുവിനെ വലിച്ചെറിയുക, അല്ലാഹുവിന്റെ റസൂലിനെ വലിച്ചെറിയുക. എന്നിട്ടീലാ ജഹന്നമ സുമറ, നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി നിങ്ങൾ അങ്ങ് പോവുക എന്നല്ലാതെ മറ്റൊന്നും നിങ്ങളോട് നിങ്ങൾക്ക് പറയാനില്ല. ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു, നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇസ്ലാമിക വിധി ഇമാം ഷാഫി എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ അനിയായി പ്രാർത്ഥിക്കുന്നു അവിടെ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദര, ഞാൻ എന്ത് ചെയ്യാൻ? ഞാനാണ് ഉത്തരവാദി. രണ്ട് കൈയും ഉയർത്തി നിങ്ങൾ കുറെ നേരമായില്ലേ പ്രാർത്ഥിക്കുന്നു? ഒരു രക്ഷയുമില്ല, തെളിവില്ല, പ്രമാണമില്ല. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, ഇതൊന്നും ഞാൻ പറയേണ്ടതില്ല. ചോദ്യമാണ് ആവർത്തിക്കുന്നത്, എന്താണ് പെരുന്നാൾ? അതേപോലെയുള്ള ജമാഅത്തുകൾക്ക് നമസ്കാരങ്ങളിലും പള്ളികളിൽ നടക്കുന്ന ഇതര ജമാഅത്തുകളിലും പങ്കെടുക്കാനായി സ്ത്രീകൾ പങ്കെടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി ഇമാം ഷാഫിഈയുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് മറുപടിയുണ്ടെങ്കിൽ അതൊന്ന് ആളുകളോട് പറയുക, ജനങ്ങൾ അതൊന്ന് കേൾക്കട്ടെ. ഖുർആൻ നിങ്ങൾക്കില്ല, സുന്നത്ത് നിങ്ങൾക്കില്ല, ഹദീസുകളുടെ പിൻബലമില്ല, നിങ്ങളുടെ ഇമാമുകളുടെ പിൻബലം പോലും ഇല്ല എന്ന് തെളിയിക്കാനാണ് ഞങ്ങൾ ഈ സംവാദത്തിനൊരുങ്ങിയത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. മറ്റ് പലതിലും എന്നതുപോലെ ഇമാം ഷാഫിയുടെ പിന്തുണ ഈ വിഷയത്തിലും നിങ്ങൾക്കില്ല. ഇമാം ഷാഫിയുടെ കിതാബിൽ നിന്ന് ഞാൻ വായിച്ചതിനെ കുറിച്ച് കാമ എന്ന് മിണ്ടിയില്ല, മിണ്ടാൻ കഴിയില്ല നിങ്ങൾക്ക്. ഇനി ഞാൻ പറയട്ടെ, കായക്കൊടിയെ ഇനി ചികിത്സിക്കേണ്ടത് കുതിരവട്ടത്ത് തന്നെയാകുന്നു. അത് പറയേണ്ടി വന്നതാണ്. എന്തെന്നറിയോ, നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. കേട്ടോ, ഉത്തരം കൃത്യമാണ്. ഇമാം ഷാഫി എന്താണ് ഹുക്കുമ പറഞ്ഞല്ലേ? എടുക്കുമോനെ, എടുക്കേ. നമ്മുടെ ഇഖ്തിലാഫുൽ ഹദീസ് ഇമാം ഷാഫിയുടെ ഇതാ പറയുന്നു. ഇമാമിന ഷാഫിഈ പെണ്ണിനെ സ്ഥിരപ്പെട്ടിട്ടില്ല പള്ളിയിലേക്ക് പോകൽ, സ്ഥിരപ്പെടാത്ത വിഷയത്തിലേക്ക് പോകുന്നതോ അത് വിരോധിക്കപ്പെട്ടതാണ്. ഇന്നമാനുഹിയത്ത് വിരോധിക്കപ്പെട്ടതാണ്. വിരോധം അതിന്റെ ഏറ്റവും ആദ്യത്തെ പോക്ക് ഹറാമിലേക്കാണ് മൗലവി. അതും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ഞാൻ ചോദിക്കട്ടെ. കൃത്യമായി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്, ഇമാം ഷാഫിയുടെ കിതാബാണ് ഞങ്ങൾ പിന്നെ ഉപരിപ്പോ ലാസ്റ്റ് പറയുന്ന അറിയോ, ഇമാം ഷാഫിക്ക് തിരിഞ്ഞിട്ടില്ല, കായക്കൊടിക്ക് ഹദീസ് തിരിഞ്ഞു. ഏയ്, അത് മുജാഹിദ് സെന്ററിൽ പോയി പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട. ഇയാൾ പറഞ്ഞെന്താ? ഹദീസ് സ്വഹിയായാൽ അതാണ് സ്വീകരിക്കേണ്ടത്. ആരോട് പറഞ്ഞതാ? കായക്കൊടിനോട് പറഞ്ഞതാ. എടുത്തു നോക്കി ഇമാം നബി പറഞ്ഞു, ഇനി അത് പറയരുത്. ലിമൻ ലഹു റുതുബത്തുൽ ഇജ്തിഹാദ്, ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരോട് പറഞ്ഞതാണ്. ഇത് അള്ളാഹ് കോയിബറിയിലാർന്ന കൂട്ടരോടല്ല പറഞ്ഞതല്ല.
അല്ല ഇപ്പൊ അതുവരെ പറഞ്ഞില്ലേ എന്തെല്ലാം പറഞ്ഞിവിടെ സ്ത്രീധനം ഹറാമല്ല എന്ന് ഖുർആനിലുണ്ടോ? ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ? മറുപടി പറഞ്ഞത് എന്താ? അതെങ്ങനെ ഖുർആനിലുണ്ടോ അത് പിന്നെ വന്നതല്ലേ എന്നാണ്. ഈ രൂപത്തിൽ മറുപടി പറഞ്ഞ എങ്ങക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ, ഇതറിയുന്നു, ഞാൻ ചോദിക്കട്ടെ, എങ്ങക്ക് നല്ല പണി എന്താരോ? സക്കരിയ സൊലായി ചെയ്ത പോലെ നല്ല കൂക്കി നടക്കാം, അതേ നടക്കുള്ളൂ. കാരണം എന്താ? ഞങ്ങൾ തെളിവായി പറയുന്നു, കേട്ടോളൂ. ഇമാം ഷാഫിയുടെ കിതാബ് ഇഖ്തിലാഫുൽ ഹദീസ് നബിയെ 5 പോയിന്റ് ഇമാം ഷാഫി പറയുന്നു, നബിന്റെ ഭാര്യമാര് പോയില്ല, ആയിഷാ ബീവി തൊട്ടടുത്തുണ്ടായിട്ട് പോയില്ല. ഞങ്ങളെ ഭാര്യമാര് പോകേണ്ടത് ആയിഷാ ബീവി പോയ പള്ളിയിലേക്കാണ്, ആ ആയിഷാ ബീവി പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും പോകുന്നില്ല. എനിക്ക് കേട്ടോളൂ, ഹദീസ് സ്വഹിയായാലല്ലേ? ഏതായി സ്വഹിയായ ഹദീസ്? മൗലവി ഹദീസ് സ്വഹിയാണെന്ന് ആരാ തീരുമാനിക്കൽ? കായക്കൊടിയോ? പിന്നെ ഇയാൾ തന്നെ പറഞ്ഞു, ആ ഹദീസ് ഇയാൾ പറഞ്ഞ ഹദീസ് പോയതായി പറഞ്ഞെല്ലാം ചിന്തിക്കണം. ഷാഫി മാമ ഹദീസ് കണ്ടിട്ടില്ല, അത് കണ്ടിരുന്നെങ്കിൽ അത് പറയില്ല എന്ന് മൂപ്പര് പറഞ്ഞിട്ട് തോന്നി. പക്ഷെ മൂപ്പരനെ നേരത്തെ പറഞ്ഞു, ഈ ഹദീസൊക്കെ എവിടെ ഉള്ളത്? മുസ്നദിലാണ്, അതുപോലെ ഷാഫി മാമിന്റെ കിതാബിലാണ്. അപ്പൊ ഷാഫി മാമിന്റെ കിതാബില് ഇത്രയും ഹദീസ് ഉണ്ടായിട്ടും ഷാഫി മാമിന് മനസ്സിലായി ഹദീസിന് അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്നിട്ട് ഷാഫി മാമ പറഞ്ഞു, ഒരു ഫളും ഇല്ല, തടയേണ്ടതാണ്, നഹിയുണ്ട്. അപ്പൊ എല്ലാം വ്യക്തമായി. ആ ഹദീസ് നിങ്ങൾക്ക് തന്നെ ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഓരോന്ന് തെളിയുമ്പോ കാര്യം വ്യക്തമാകും. ഇപ്പൊ എന്തായി? ഷാഫി മാമിന്റെ ഇബാരത്ത് തൊടാൻ എവിടെ ഷാഫി സലായി? ഹാ, നിങ്ങളെ ദുർവ്യാഖ്യാനം പബ്ലിക്കേഷൻസ് എവിടെ എവിടെ എവിടെ? മറുപടി പറ ഷാഫി മാമാണ് പറയുന്നത്. ഇതാ പിടിച്ചോ, ഷാഫി മാം കായക്കൊടിക്ക് സമയമൊപ്പിച്ചിട്ടാണില്ല, ഇതിന്റെ മറുപടി പറയാ. ഷാഫി മാമ പറയുന്നു, സ്ഥിരപ്പെടാത്തതിലേക്ക് പോകരുത്, സ്ഥിരപ്പെടാത്തതിലേക്ക് പോകൽ അത് വിരോധമുള്ളതാണ്. വിരോധമുണ്ടായാലോ അതാദ്യം പോകൽ ഹറാമിലേക്കാണ്. പഠിച്ചു വച്ചോ, ഷാഫി മാമിന്റെ കിതാബ് വെച്ച് ഞങ്ങൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞു തെളിയിച്ചിരിക്കുന്നു. ഇല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എവിടെ നിങ്ങളെ വാദം? ഇനി മുതൽ ഇതാ തലശ്ശേരിക്കാരെ, ഇഖ്തിലാഫുൽ ഹദീസ് ഈ മൗലൈമാർ ഉറക്കത്തിൽ വരെ പറയും. കാരണം ഇതിൽ പറയുന്നത് റസൂലുള്ളാന്റെ ഭാര്യ പോയില്ല, ആരും പോയില്ല, ഒരു ശ്രേഷ്ഠതയില്ല, അത് സ്ഥിരപ്പെട്ടിട്ടില്ല, സ്ഥിരപ്പെടാത്തതിലേക്ക് പോകലോ അത് വിരോധിക്കപ്പെട്ടതാണ്. ആ ഇബാറത്ത് ഇന്നു മുതൽ നോട്ട് ചെയ്ത് പഠിച്ചുവാ, പഠിച്ചുവാ. ഇന്നമാനുഹിയത്ത് വായിച്ചേറ, വിരോധിക്കപ്പെട്ടു. ഷാഫി മാമ പറയുകയാണ്, വിരോധിക്കപ്പെട്ടു. സ്ത്രീകൾക്ക് സ്ഥിരപ്പെട്ട വിഷയങ്ങളിലല്ലാതെ പള്ളി ആ വിഷയം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ശേഷം പറഞ്ഞു സ്ഥിരപ്പെട്ടിട്ടില്ല, അവർക്ക് ഫളില്ല. അപ്പൊ സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പെണ്ണ് പള്ളിയിലേക്കായാലും മറ്റതൊക്കെ വിരോധിക്കപ്പെട്ടതാണ്. അതിന് മറുപടി പറ. മറുപടി പറയേണ്ട നിങ്ങളാണ്, ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല. ഇനിയിപ്പോ ഞങ്ങളോട് മറുപടി അറിയാനാ? ഞങ്ങളും ചോദ്യം ഞങ്ങൾ തന്നെ, മറുപടി ഞങ്ങൾ തന്നെ. പിന്നെ നിങ്ങൾ വിളിക്കണോ? ഞങ്ങൾ പോരെ, ഞാനും ജപ്പാറോലയും അനസൊക്കെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ജപ്പാറോലയ അല്ലെ ബാക്കി ചോദിക്കാം. ഞങ്ങൾ ചോദിക്കുക, ഞങ്ങൾ മറുപടി അറിയാം. പിന്നെ നിങ്ങളെ വിളിക്കണേ ഇനി ഇങ്ങനെ ഒരു വ്യവസ്ഥയൊക്കെ എഴുതണം. എവിടെ നിന്നില്ല വരെ വരുന്ന നിങ്ങൾ എവിടെ എത്തി? ഇനി നോക്ക് എന്താ, എവിടെയാണ് സ്ഥിരപ്പെട്ടത്? ആരാ സ്ഥിരപ്പെട്ടെന്ന് പറഞ്ഞതല്ലേ? ഇത് മാത്രമല്ല, പലതും ഉണ്ട് സ്ഥിരപ്പെടാത്തത്. ഇമാം ഷാഫി പറഞ്ഞത് ഞാനല്ല പറയുന്നത്, കേട്ടോ. ഇമാം ഷാഫി ഇതൊക്കെ പറഞ്ഞു ഇഖ്തിലാഫുൽ ഹദീസിൽ, ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇഖ്തിലാഫുൽ ഹദീസിലെ അവസാന വാചകം, ഏറ്റവും അവസാനത്തെ വാചകം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീകൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫി പറയുന്ന അവസാന വാചകം, വഖദ് റുവിയ ഹദീസുൻ അയ്യത്രുക്ക സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരത്തിന് പോയതായി ഹദീസുകളുണ്ട്. അത് സുബൂത്തായാൽ, അത് സ്ഥിരപ്പെട്ടാൽ, കുൽനാബിഹി അത് അനുസരിച്ച് ഞാൻ പറയും. ആര് പറഞ്ഞു? ഇമാം ഷാഫി പറഞ്ഞു. ഇമാം ഷാഫിക്ക് കിട്ടിയോ ഹദീസ്? ഇല്ല. നോക്ക് ഫത്വുൽ ബാരി ഇമാം ഇബ്നു അസ്ഖലാനി രേഖപ്പെടുത്താണ് ബൈഹഖിയുടെ അഭിപ്രായം. കാല ഷാഫി ഖദ് റുവിയ ഹദീസുൻ ഫി അന്ന നിസായത്രക്ക് ലൈലല്ലീദൈനി ഫൈൻ കാന സാബിതൻ ഖുൽതു ബിഹി ഞാൻ അതുകൊണ്ട് ഫത്വ നൽകും, ഞാൻ അതുകൊണ്ട് അഭിപ്രായം പറയും എന്ന് ഇമാം ഷാഫി പറഞ്ഞു. കാനൽ ബൈഹഖി ഇമാം ബൈഹഖി പറയുന്നു, ഖദ് സബത്ത ഖദ് സബത്ത അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു, ഖദ് സബത്ത അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ വഅഖ്റജഹു ശൈഖാനി ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. യഅനി ഹദീസ് ഉമ്മിയതി ഹദ ഉമ്മിയതിയുടെ ഹദീസ് ഫയൽസമു ഷാഫിയ അൽഖൗൽ ബിഹി ഷാഫിയാക്കളായ ആളുകൾ അതുകൊണ്ട് ഫത്വ നൽകണം.
നിങ്ങളും ഷാഫിയും തമ്മിൽ എന്ത് ബന്ധം? കടലും കടലാടിയും വെള്ളിയും വെള്ളിക്കോലും തമ്മിലുള്ള ബന്ധമല്ലാതെ നിങ്ങളും ഷാഫിയും തമ്മിൽ എന്ത് ബന്ധം? ഷാഫിയാണോ പറയേണ്ടതെന്ത്? പെണ്ണുങ്ങൾ പോകണം, എവിടെ പോകണം? പെരുന്നാൾ നിസ്കാരത്തിന് പോകണം. അവിടെ ഫിത്തിന് ഉണ്ടാവൂലേ? അവിടെ ഫിത്തിന് ഉണ്ടാവൂലേ? അത് പള്ളിയിലല്ലേ. എവിടെയാ പെരുന്നാൾ നിസ്കാരം? എവിടെയാ പെരുന്നാൾ നിസ്കാരം? ആ പെരുന്നാൾ നിസ്കാരത്തിന് പോകാം. അങ്ങനെ പോയാലോ? ഇമാം ഷാഫി പറഞ്ഞു, ആ പെണ്ണുങ്ങൾ അതേപോലെ പുറകിലുള്ള ആണുങ്ങൾ അവര് ഖുതുബ കേട്ടിട്ടില്ലെങ്കിൽ ഇമാം എന്ത് ചെയ്യണം? മറ്റൊരു ഖുതുബ കൂടി നടത്തണം, മറ്റൊരു ഖുതുബ കൂടി നടത്തണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലേ നടത്തിയിട്ടുള്ളൂ. അതേപോലെ ഇഹ്തികാഫിന് പോകണം. പോയി അവിടെ ഇരിക്കുമ്പോ ഭർത്താവ് മരിച്ചാലോ വീട്ടിൽ പോയി ഇരിക്കണം. കഴിഞ്ഞാലോ തിരിച്ച് പള്ളിയിൽ വന്ന് ഇഹ്തികാഫ് പൂർത്തീകരിക്കണം. ഇതൊന്നും ഇമാം ഷാഫിക്ക് മനസ്സിലായില്ല. പിന്നെ അത് മനസ്സിലായത് ബഹുമാനപ്പെട്ട ഹോജാക്കൾക്കല്ലേ? അല്ലേ? അതിന് മാത്രം എന്ത് കോപ്പാജങ്ങൾ വരെ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇമാം ഷാഫിയെ തള്ളാൻ, ഇമാം നവ്വിയെ തള്ളാൻ, ഇമാം ഇബ്നു ഹജറിനെ തള്ളാൻ എന്ത് കോപ്പുണ്ട് നിങ്ങളുടെ കയ്യിൽ? തലയിൽ ഒരു തലപ്പാവും പേരിനവസാനം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ബിരുദ പേരുമല്ലാതെ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഞങ്ങൾക്ക് ഇമാമായി ഇമാം ഷാഫിയുണ്ട്, ഞങ്ങൾക്ക് ഇമാമായി ഇമാം നബവിയുണ്ട്, ഞങ്ങൾക്ക് ഇമാം ഇബ്നു ഹസറിന്റെ വാക്കുണ്ട്. അത് വെച്ചിട്ടാണ് ഈ വിഷയം ഞങ്ങൾ നിങ്ങളോട് തെളിയിച്ചത്. ഇമാം ഷാഫി പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മദ്ഹബിന്റെ ഇമാമുകൾ തിരുത്തിയത് ഞാനിവിടെ കേൾപ്പിച്ചു. ഇനിയോ അവിടുന്ന് താഴോട്ട് വന്ന നബവി പറഞ്ഞത് അസ്കലാനി തിരുത്തും, അസ്കലാനി പറഞ്ഞത് വേറെ ആള് തിരുത്തും. അങ്ങനെ എത്രയോ തിരുത്തലുകൾ. ഇനിയിപ്പോ കായക്കുടി പറഞ്ഞത് ആരാ തിരുത്തുക? അല്ലാഹു അഅലം. ഇയാൾ തിരുത്താമെന്നതാണ് അത്രേ. എന്നിട്ട് വായിച്ചത് എന്താ? ഫൈൻ കാന സാബിതൻ കുല്ലാബിഹി, അത് സ്ഥിരപ്പെട്ടാൽ പറയും. പക്ഷെ സ്ഥിരപ്പെട്ടില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ആർക്കറിയാത്തത്? എന്താ ചങ്ങാതിമാരെ, പിന്നെ എന്താ സ്ഥിരപ്പെട്ടത് കേട്ടോ? വലം നഅലം, നമ്മൾ അറിയില്ല. മിന്നും മഹാത്തിൽ മുഅ്മിനീൻ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, അതുപോലെ തന്നെ അവിടുത്തെ അടിമ സ്ത്രീകൾ, ഇവരാരും പോയില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട ഒരു ശ്രേഷ്ഠതയും ഇല്ല, ഒരു ശ്രേഷ്ഠതയും ഇല്ല. എന്നിട്ട് പറഞ്ഞു ശ്രേഷ്ഠതയും ഇല്ല, സ്ഥിരപ്പെടാത്തതിലേക്ക് പോകലോ അത് വിരോധിക്കപ്പെട്ടതാണ്. ഈ ലഫ്ദ് തൊടാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. ഇത്രയും സമയമായിട്ട് ഞാൻ വായിച്ചു കൊടുത്ത നഹ്യുഹാ നഹ്യുഹാ, ആ പെണ്ണിനെ വിരോധിക്കണം. അനിസഫരി, യാത്ര പോകലിനെ തൊട്ട്, വീട്ടിൽ നിന്ന് പോകലിനെ തൊട്ട്, ഫീമാ ലാ യൽസമുഹ, അവൾക്ക് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ. ഇത് തൊടാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? എന്നിട്ട് ഫത ഏതാ ഫതുൽ ബാരിയിലേക്ക് പോയല്ലേ? ഏതാ ഈ ഫതുൽ ബാരി? ആ ഫതുൽ ബാരിയിൽ എന്താ ഉള്ളത്? അത് ഞങ്ങൾ വായിച്ചു തരാം. നിങ്ങൾക്ക് സബത്തിന്റെ അർത്ഥം അറിയില്ല, ഒരു അർത്ഥം അറിയില്ല, പക്ഷേ വേറൊരു സംവാദം നടത്തി. എന്താ ഇബ്നു ഹജർ പറഞ്ഞത്? എഴുതിക്കോ എഴുതിക്കോ. ഇതാ ഞങ്ങളിത് പൂർത്തിയാക്കി, ഞങ്ങളെ വിഷയം പൂർത്തിയാണ്. എല്ലാവരും പഠിച്ചോ? നിങ്ങൾ ഷാഫിമാമങ്ങളെ കൂടെ ഉണ്ട്, അത് ഉറക്കത്തിൽ കണ്ടു നിങ്ങൾ. ഞങ്ങളെ ഇമാമായ ഷാഫിമാം എന്താ പറഞ്ഞത്? സ്ത്രീകൾക്ക് ഒരു പുണ്യവുമില്ല, പുണ്യമില്ലാത്ത വിഷയത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോവൽ വിരോധിക്കപ്പെട്ടതാകുന്നു, വിരോധിക്കപ്പെട്ടതാകുന്നു. റസൂലുള്ള പറഞ്ഞ വാക്കില്ലേ, സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. സദഖ റസൂലുള്ളാഹി. ഷാഫി ഇമാമിന്റെ പേരിൽ പച്ചക്കള്ളമല്ലേ? പിന്നെ താടിയും തലപ്പാവൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മുന്നിലുള്ള ആളുകൾ എന്തിനാണ്, എന്തിനാണ് ഈ കള്ളത്താടികളെ എന്തിനാണ് നിങ്ങൾ വഷളാക്കുന്നത്? പാപമല്ലേ? പാപം എന്തിന് വഷളാക്കണം? പിന്നെ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കണ്ട. നിങ്ങൾക്ക് തലക്കലൊരു ബിരുദുമില്ല, നിങ്ങൾക്ക് തലയില ബാലുമില്ല, ഒന്നുമില്ല. നാ കൂട്ടിക്കൊടുത്തോ ഹനീഫ അൽ കായക്കൊടി അൽ ബൾബൂരി പിടിച്ചോ. ഞങ്ങൾക്ക് വേണ്ട അതിനിപ്പത്ര ഇങ്ങനെ അസൂയപ്പെടേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ബാലുശ്ശേരിയോട് കടപ്പാടാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു, ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ ചോദിച്ചത് ഷാഫി ഇമാമിന്റെ കിതാബിൽ നിന്ന് തെളിയിക്കാനാണ്, ഇബ്നു ഹജറിന്റെ കിതാബിൽ നിന്ന് തെളിയിക്കാൻ. അത് ഞങ്ങൾ തെളിയിച്ചു. ഇപ്പൊ ഷാഫി ഇമാമിന്റെ കിതാബിൽ നിന്ന് ഞങ്ങൾ വായിക്കുന്നു കേട്ടോ, കൃത്യമായി വായിക്കുന്നു. ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇമാം ഷാഫി പറഞ്ഞു ഒരു ഫളുമില്ല, ഫളുമില്ലാത്തതിലേക്ക് പോകൽ അത് വിരോധിക്കപ്പെട്ടതാണ്. ഇതാ ഞങ്ങൾ വായിച്ചെങ്കിലും ഇണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ എൽസമൂന്നിന് ഇനി സ്ഥിരപ്പെട്ടു എന്ന് അർത്ഥം എവിടെയെന്ന് നോക്കണ്ട, എടുത്തോ മിസ്ബാഹുൽ മുനീർ എടുത്ത് നോക്കിക്കോ. അതിലാർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ നട്ട
ചാട്ടം തിരിയണ്ട, അതിനു വേണ്ടി ഇപ്പൊ പറഞ്ഞതാണ്, എല്ലാം പഠിച്ചു മനസ്സിലാക്കി വെച്ചോ. പിന്നല്ലേ അല്ലഹു യഖ്ദുറു, അത് നിങ്ങൾ തന്നെ പോയതായി ഒരു കാര്യം പറഞ്ഞു, പെണ്ണ് ആണായാ പോകാം, നിങ്ങൾ കൊണ്ടുപോയിക്കോ, കായക്കൊടിന്റെ ഭാര്യ ആണായ കൊണ്ടുവന്നു, ഞങ്ങൾക്കെതിരില്ല, അതൊക്കെ തീരുമാനമായി. അപ്പൊ ഷാഫി മാമ പറഞ്ഞത് എന്താ, ഇഖ്തിലാഫുൽ ഹദീസ് വളരെ 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 വ്യക്തം. പിന്നെ ഹദീസ് സ്ഥിരപ്പെട്ടു ആരാ പറഞ്ഞത്, കായക്കൊടി, അത് ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമ്പോൾ ഷാഫി മാമ കാണാത്ത ഹദീസ് അല്ല എന്ന് ഇയാൾ തന്നെ നേരത്തെ പറഞ്ഞു, ഷാഫി മാമ കണ്ട ഹദീസാണ്. ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറഞ്ഞത് സ്ത്രീകളെ വിലക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ എല്ലാ ഹദീസിനെ മനസ്സിലാക്കേണ്ടത്, കാര്യം വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഇബ്നു ഹദറിന്റെ ഓരോ വാക്കുകളും ഇൻഷാഅല്ലാ വേറെ ഒരു സംവാദം വെച്ചോ ഞങ്ങൾ തെളിയിക്കും. ഇപ്പൊ ഞങ്ങളെ തലശ്ശേരിക്കാരെ ഏൽപ്പിച്ചത് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഷാഫി മാമിന്റെ കിതാബിൽ എന്താ പറഞ്ഞത്, സ്ഥിരപ്പെടാത്ത വിഷയത്തിന് പോകരുത്, ജുമാ ജമാഅത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പോകാൻ പാടില്ലെന്ന് ഇമാമുന ശാഫിഈ. കിതാബേദാ ഇഖ്തിലാഫുൽ ഹദീസ് ഒരു കാലത്ത് നിങ്ങൾ മറക്കണ്ട. മുജാഹിദേ, ഇനി ഈ പേര് പറഞ്ഞ് ഇവിടെ നടന്നു പോകരുത്, ഇത് താക്കീദാണ് കേട്ടോ. ഷാഫി ഇമാമാണ് ഞങ്ങളെ വ്യവസ്ഥ, ഞങ്ങളത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇവിടെ ഷാഫി ഇമാം തന്നെ, ഞങ്ങൾ ഫതാവൽ കുബ്ര വായിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചു ഷാഫി ഇമാം എവിടെ പറഞ്ഞു, അതിനെന്നെ അത് ആദ്യം വായിച്ചത് നിങ്ങളെ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ചോദിച്ചപ്പോ ഞങ്ങൾ കിതാബ് എടുത്തു, കിതാബ് എടുത്തിട്ട് തെളിയിച്ചു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്. അവിടെ നിൽക്കട്ടെ, സംവാദം അവസാനിക്കുകയാണ്. ഇനി അവലോകനമാണ് രണ്ട് ഭാഗത്തു നിന്നുള്ള നറുക്കിട്ടെടുത്ത് ഇൻഷാല്ലാ പ്രഖ്യാപിക്കുന്നു. അതിനനുസരിച്ച് അവലോകനവും കഴിഞ്ഞ് നന്ദി പ്രകാശനവും കഴിഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. ഇതുവരെ സഹകരിച്ച എല്ലാവരും ഈ അവലോകനത്തിനു കൂടി സഹകരിച്ച് സമ്പൂർണമായി സഹകരിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പരസ്പരം സംസാരിക്കരുത്, നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോകേണ്ടതുണ്ട്. ലൈറ്റ്, ഫാന്, കറണ്ട് ഒക്കെ നമ്മളെ ചതിച്ചു, ഇത്ര സമയം എത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അവലോകനം ആരംഭിക്കുകയാണ്. മുജാഹിദ് പക്ഷം ആദ്യം അവലോകനം നടത്തുന്നു. ഇപ്പൊ കുടിച്ചതാണ് ചായ. മുജാഹിദുകളാണ് ജയിച്ചത്, അവരെന്നെയാണ് ഇത് അവലോകനം നടത്തേണ്ടത്, അംഗീകരിച്ചു. അതാണ് തക്ബീർ. സഹോദരന്മാരെ, നന്ദിയുണ്ട് നിങ്ങൾക്ക്. ഏതായാലും ഇവിടെ വിഷയം കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. ഇമാം ശാഫിഈ ഈ വിഷയത്തിൽ ഇവിടെ എഴുതിയത് സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ആ വിഷയത്തിൽ ഇമാം ശാഫിഈ എന്താണ് പഠിപ്പിച്ചത് എന്ന് കൃത്യമായി ഇമാം ശാഫിഈയുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, മുസ്നദ് ഉദ്ധരിച്ചു, അതേപോലെ സുനൻ ഉദ്ധരിച്ചു, ഇമാം ശാഫിഈയുടെ അല്ലും ഉദ്ധരിച്ചു, ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകൽ അനുവദനീയമാണ്, അത് ഇസ്ലാമികമാണ്, അതിന് കൂലിയുള്ളതാണ് എന്ന് കൃത്യമായി മുജാഹിദുകൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെതിരായി മുജാഹിദുകളുടെ മുമ്പിൽ ഇസ്ലാമികമല്ല എന്ന് തെളിയിക്കാൻ വന്ന ആളുകൾക്ക് എന്ത് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. പറയുന്നത് എന്താണ്, ഇമാം ശാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ജുമാഅക്ക് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, ജമാഅത്തിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, പെരുന്നാളിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, അതൊക്കെ വ്യഭിചാരം ചെയ്താൽ, കുളിക്കണമെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാമെന്നാണ് അർത്ഥം എന്നാണ് മുസ്ലിയാർ ചോദിച്ചത്. മുസ്ലിയാരെ, വ്യഭിചാരം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദ ഒരു കിതാബിലും ഇല്ല. വ്യഭിചാരം ചെയ്യാൻ പോകുന്നവൻ ഇതാ ഇന്നയാള് വ്യഭിചാരം ചെയ്യാൻ പോവാണ്, അപ്പൊ ഷേവ് ചെയ്യണം, സുഗന്ധദ്രവ്യം ഉപയോഗിക്കണം, സ്ത്രീയെ ആകർഷിക്കുന്ന വസ്ത്രം ധരിക്കണം, ഒരു കിതാബിലും ഇല്ല. ഇവിടെയോ പെരുന്നാൾ നമസ്കരിക്കാൻ, ജുമാ നമസ്കരിക്കാൻ പോകുന്നവർ പാലിക്കേണ്ട മര്യാദയാണ് ഇമാം ശാഫി പറഞ്ഞത്. എന്നിട്ടോ ദൂരയാത്രക്ക് പോകുമ്പോ, മഹറമില്ലാത്ത യാത്രക്ക് പോകുമ്പോ ആ യാത്രയെ കുറിച്ച് ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞത് എടുത്തുവെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇമാം ശാഫി ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് പറഞ്ഞാൽ അതൊക്കെ ഇമാം ശാഫിയുടെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറയുകയാണ് എന്നിവർ പറയുമെന്നത് കൊണ്ട് തന്നെ ഇമാം ശാഫിയെ അംഗീകരിക്കുന്ന ശാഫി മദബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഞങ്ങൾ ഉദ്ധരിച്ചു. ഇനിയും ഉദ്ധരിക്കാനുള്ളത് അത് തന്നെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പറ്റി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ രേഖപ്പെടുത്തുകയാണ്. കുന്ന യഹ്ജുദിന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസാജിദി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവർ ഹജ്ജിന് പോയി, അവർ തവാഫ് ചെയ്തു, അവർ
അവർ പള്ളികളിലേക്ക് പുറപ്പെട്ടു. എപ്പോ? കാലത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പള്ളിയിലേക്ക് പോയിരുന്നു, ഹജ്ജിന് പോയിരുന്നു, തവാഫ് ചെയ്യാൻ പോയിരുന്നു എന്ന് വിശദീകരിച്ച ഇമാം ഇബ്നു ഹജർ തുടർന്ന് പറഞ്ഞു, വബഅദഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷവും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പോയിരുന്നു. ഇമാം ഷാഫി പറയുന്നു, പോ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇബ്നു ഹജർ പറയുന്നു, പോയിരുന്നു, ഹജ്ജിന് പോയിരുന്നു, അതേപോലെ തവാഫിന് പോയിരുന്നു, പള്ളികളിലേക്ക് പോയിരുന്നു എന്ന് ഇബ്നു ഹജർ പറയുന്നു. ഹനീഫ് കായക്കൊടിയല്ല, അനസ് മൗലവിയല്ല, ജബ്ബാർ മൗലവിയോ ബാക്കവിയോ അല്ല, ഇമാം ഷാഫിയുടെ ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയാണ് വിശദീകരിച്ചത്. പോയിരുന്നു റസൂലിന്റെ കാലത്ത്, കാലശേഷവും പോയിരുന്നു. സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞതാര്? ഹദീസ് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞതാര്? ഞാനല്ല, ബൈഹഖിയാ പറഞ്ഞത്. ബൈഹഖി പറഞ്ഞു എന്ന് ആരാ പറഞ്ഞത്? ഞാനല്ല പറഞ്ഞത്, ഇബ്നു ഹജറാ പറഞ്ഞത്. നിങ്ങൾക്ക് തള്ളാണല്ലേ? ആരുണ്ടാകും കൂട്ടരെ നിങ്ങളുടെ കൂട്ടത്തിൽ ബാക്കി? നിങ്ങളുടെ ആദർശത്തിനെതിരായവരെ തള്ളി തള്ളി അവസാനം ഞാനും എന്റെ കെട്ടിയവനും ഒരു തട്ടാനും എന്ന് പറഞ്ഞതുപോലെ കാന്തപുരവും ആ സർക്കസ് കൂടാരത്തിലെ ചില ആളുകളുമല്ലാതെ വേറെ ആരുണ്ടാകും നിങ്ങളുടെ ഒപ്പം എന്ന് നിങ്ങൾ ആലോചിക്കണം. സ്ഥിരപ്പെട്ടു. ആര് പറഞ്ഞു? ഇമാം ബൈഹഖി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖദ് സബത, സ്ഥിരപ്പെട്ടിരിക്കുന്നു. വഅഖ്റജഹു ശൈഖാനി, വേറെ സ്ഥിരപ്പെട്ടതല്ല, ബുഖാരിയും മുസ്ലിമും. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അഹ്ലു സുന്നാ വൽ ജമാഇയുടെ പണ്ഡിതന്മാർ ഏറ്റവും വലിയ പ്രമാണമായി അംഗീകരിക്കുന്നത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ആരോട് പറയാൻ ഇതൊക്കെ? എന്ത്? ആർക്ക് ഉസൂല്? ആർക്ക് ഹദീസ്? ആർക്ക് മുത്തഫഖുൻ അലൈഹി? ആർക്കിത് തിരിയാൻ? ഇവർക്കൊണ്ടല്ല, നിങ്ങൾക്കുമല്ല. കേൾക്കുന്ന കുറെ ആളുകൾ പുറത്തുണ്ട്, അവർക്ക് വേണ്ടിയാ വായിക്കുന്നത്. ഇന്നഹു ഇമാം ബൈഹഖി പറയാണ് ഉമ്മത്തിയാർ റളിയല്ലാഹുവിന്റെ ഹദീസ്. ഫൈൻകാന സാദി, സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഫയൽസമു ഷാഫിയ അൽ ഖൗൽ ബിഹി, ഷാഫിയാക്കൾ അതനുസരിച്ചാണ് പറയേണ്ടത്. അതെ, ഞങ്ങൾ അതനുസരിച്ച് പറഞ്ഞിരിക്കുന്നു. പെരുന്നാൾ നിസ്കാരത്തിൽ പോകാം, ജമാഅത്തിൽ പോകാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി സമാപനമായി അവസാനം സുന്നിപക്ഷത്തിന്റെ അവലോകനമാണ്, ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഹാബിസത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനം ഒന്നുകൂടെ അവരെ നിലനിർത്തിയതിൽ വളരെയേറെ സന്തോഷം. പാരമ്പര്യം അവർ ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ്. ഇമാമുകളുടെ ഗ്രന്ഥം കട്ടുവായിക്കുകയും ഹദീസുകളെ തള്ളുകയും അതുപോലെ ഉദ്ധരണികളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പാരമ്പര്യം ഈ സദസ്സിലും നിലനിർത്തിയതിൽ നിങ്ങൾക്ക് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഷാഫിഈ ഇമാമിൻ്റെ ഉദ്ധരണികൾ വായിച്ചിട്ട് വായിക്കണം എന്ന് മൗലവി വാശി പിടിക്കുമ്പോൾ വായിക്കുന്നു, പക്ഷേ ആ ഉദ്ധരണിയെ തൊടാൻ കഴിയുന്നില്ല. എന്നാലോ നിങ്ങൾ എല്ലാവരും ഏതു സമയത്തും പറയുന്നത് ഞങ്ങളും ഷാഫിഈ മദ്ഹബും കൈകോർത്ത് നിൽക്കുന്നു എന്നാണ്. നിങ്ങളുടെ ആ അവകാശവാദം ഈ തലശ്ശേരിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പൊളിച്ച് പാലീസാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ ആദ്യമായി പറയുകയാണ്. ഞങ്ങളെ ഇമാമീങ്ങളെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ ഇവിടെ വെച്ച് പറയുന്നു ഞങ്ങളെ ഇമാമ്, ഞങ്ങളെ ഇമാമ്. ഇമാമീങ്ങളുടെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാ നാളിതുവരെ നിലർത്തിപ്പോന്നിട്ടുള്ള ആദർശങ്ങൾ മുഴുവനും പറയുമ്പോ നിങ്ങളുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ പാളക്കിതാബുകൾ എന്ന് പറഞ്ഞ നിങ്ങളെ കൊണ്ട് ഈ സദസ്സിൽ വെച്ച് ഞങ്ങളെ ഇമാമുകൾ എന്ന് പറയിപ്പിക്കാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാർക്കും അവിടുത്തെ അനുയായികൾക്കും സാധ്യമായി എന്നത് ഈ സംവാദത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എട്ടുകാലി മമ്മുഞ്ഞിമാരെ പോലെ ഇവിടെ വെച്ചും ഞങ്ങളാണതിന്റെ ആളുകൾ എന്ന് പറയുന്നതിൽ നിങ്ങൾ അതിൻ്റെതായ എല്ലാവിധ പ്രത്യാഘാതവും അനുഭവിക്കുന്നു എന്നത് സമൂഹം ഇത് കാണുമ്പോൾ മനസ്സിലാക്കുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു
ഞങ്ങളെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു ഇഖ്തിലാഫുൽ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നിസാഉൻ മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വഅസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി അല്ലാഹുവിൻ്റെ റസൂലിനോടൊപ്പം അവിടുത്തെ ഭാര്യമാരുണ്ടായിരുന്നു, അവിടുത്തെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അവിടുത്തെ വേലക്കാരികൾ ഉണ്ടായിരുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഇമാം, നിങ്ങളെപ്പോലെ ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്തു പറഞ്ഞു എന്ന് പോലും അറിയാതെ ലാപ്ടോപ്പ് പോലും തുറന്നിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം ഷാമില എന്നും അറിയാതെ അന്ന് ഫീഹി ഇല്ലത്താനി വായിച്ച് പെട്ടുപോയ തണ്ടുകളല്ലേ ഇരിക്കുന്നത്. ആ തണ്ടുകളെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പഠിച്ചോളൂ, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോ പെൺകുട്ടികളോ അവരാരും തങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് പോലും ഫമാ അലിംതു മിൻഹുന്ന ഇംറാഅത്തൻ ഖറജത ഇലാ സുഹൂദി ജുമുഅ ജുമുഅയിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്ന വിവരം ഇല്ല, അറിയാൻ സാധിച്ചിട്ടില്ല. ഇത്രയും കാലം അറബി ഭാഷയും അല്ലാഹുവിന്റെ ഖുർആനും സുന്നത്തും പഠിച്ച ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനേക്ക് കിട്ടാത്തത് ചില തണ്ടുകൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ മാത്രം അത്ര അതപ്പതിച്ചു പോയവരല്ല അഹ്ലു സുന്നയുടെ മക്കൾ, കാന്തപുരം ഉസ്താദിന്റെ മക്കൾ എന്ന് മനസ്സിലാക്കാൻ. ഇനിയെങ്കിലും താടി നിറച്ച മൗലവിമാരെ ഞങ്ങളെ ശിഷ്യന്മാരായി കിട്ടണമെന്ന് പൂതി വെക്കുന്ന ഹനീഫ കായക്കൊടി എന്ന മമ്മുഞ്ഞികളെ ഇപ്പോഴെങ്കിലും പഠിച്ചു വെച്ചോളൂ, നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മുമ്പ് കാലത്ത് നിർബന്ധമാണെന്നും കുറ്റമാണ് പെണ്ണ് പോയിട്ടില്ല എന്നും അങ്ങനെ പോയിട്ടില്ല പോകൽ കുറ്റമാണെന്ന് പറഞ്ഞവർ അവരെ ശിക്ഷിക്കേണ്ടതില്ലെന്ന് പറഞ്ഞവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ എം സി സി മൗലവിയെയാണ് ആദ്യം പിടിച്ച് ശിക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പരസ്പരം തമ്മിലടിക്കേണ്ടി വന്നത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണെന്നറിയോ? നാളിതുവരെ മുസ്ലിം ലോകം ജീവിച്ചിട്ട് കേരളത്തിൽ സ്വഹാബത്ത് മുഖേന ഇസ്ലാം പ്രചരിച്ചിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ സ്ഥാപനങ്ങളും പള്ളികളും ഇവിടെ കേരളത്തിൽ പഴയകാലം മുതൽക്കേ നിലനിന്നു പോന്നിട്ടും ഇന്ന് വരെ ഒരൊറ്റ മഹാനും സ്വഹാബത്തിൽ നിന്ന് ദീനി പഠിച്ചവർ അവരുടെ പള്ളികളിലേക്ക് പുണ്യവും കൂലിയും പ്രതീക്ഷിച്ചുകൊണ്ട് പെണ്ണിന് ജുമാ ജമാഅത്തിന് പോകാമെന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞത് നിങ്ങളുടെ മൗലവിമാർ തന്നെയാണ്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, മുൻകൂട്ടി തയ്യാറാക്കിയ വ്യവസ്ഥയുടെ പ്രകാരം വളരെ ഭംഗിയായി നമ്മുടെ ഈ സംവാദം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഭംഗിയായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാ സദസ്യരോടും ഇതിൻ്റെ മധ്യസ്ഥർ എന്നുള്ള നിലക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സംവാദം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സമാധാനപൂർവം നമ്മൾ ഈ ഹോളിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ അൽഹംദുലില്ലാ വളരെ സന്തോഷപ്രദമായി സംവാദം അവസാനിച്ചിരിക്കുന്നു. വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ചർച്ച ഇവിടെ നടന്നു. വളരെ കൃത്യമായി ചർച്ചകൾ കൊണ്ടുപോകാൻ ഇവിടെ മധ്യസ്ഥർ എന്ന നിലയിൽ ഞങ്ങൾ ശ്രമിച്ചു. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സത്യം കണ്ടെത്താനും നല്ലതും തീയതും തിരിച്ചറിയാനുമുള്ള വേദി ഈ സംവാദം കാരണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇത് കേൾക്കുകയും നമ്മോടൊപ്പം പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഈ വിഷയത്തിൽ പരസ്പരം സംവാദത്തിലേക്ക് എത്താൻ വേണ്ടി ഇവിടുന്ന് പ്രവർത്തിച്ച ISM SVS പ്രവർത്തകർ, അവർ ഇത്തരമൊരു നല്ല വേദിയിലേക്ക് മുജാഹിദ് സുന്നി പണ്ഡിതന്മാരെ കൊണ്ടെത്തിച്ചതിന് അവർക്കു കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ വിഷയം ഈ നിലയിൽ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച സദസ്യരോടും പണ്ഡിതന്മാരോടും നന്ദി അറിയിച്ചുകൊണ്ട് ആദ്യം സുന്നി ഈ ഭാഗത്തിരിക്കുന്ന സുന്നിപക്ഷമാണ്. സുന്നികൾ ആദ്യം ഇറങ്ങിപ്പോവുക. എല്ലാവരും ഇറങ്ങിപ്പോയതിനു ശേഷം ഒക്കെ ഈക്വലാണ്. അതിനുശേഷം അടുത്ത് മുജാഹിദ് വിഭാഗം ഇറങ്ങുക. ഇവിടെ ഏൽപ്പിക്കപ്പെട്ട വളണ്ടിയേഴ്സ് മാത്രം
ഇതിന്റെ മൊത്തം വളണ്ടീസ് മാത്രം ഇങ്ങോട്ട് നിന്നിട്ട് മറ്റുള്ളവരിറങ്ങി വളരെ സന്തോഷപൂർവ്വം നമുക്ക് പിരിഞ്ഞു പോവാം. അള്ളാഹു നമ്മുടെ എല്ലാ ഈ ചിന്തകളും ചർച്ചകളും വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിച്ച്.